തലമുറ പൂർവികനെ അവനവളെ താങ്ങിയിടുമ്പോളവൾ യോസേ പോത്ത് പോയാൾ പേർ വഴി ചാർത്താന ബേദലഹേമിൽ സൃഷ്ടികൾ തന്നെ ഉടയവനെ പേറും അവളോ ദാരിദ്ര്യ വാണാക്കൽ ഗുഹയിൽ കോപത്തിൻ സമയേ നീതി ക്യൊത്തൊരു ശിക്ഷ വരാതവരും കിണീടും നമ്മൾ കായനിശം ചേർക്കുക നാദാ
But
സഹോദരങ്ങളെ, ജീവപ്രദമായ വിശുദ്ധ ബലി സഭ മുഴുവനു വേണ്ടി അർപ്പിക്കുന്നതിന് ഞാൻ യോഗ്യനാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവങ്ങയുടെ പ്രാർത്ഥനകൾ കേട്ട് ബലിയിൽ പ്രീതിപ്പെടുകയും കുർബാനയെ കൊണ്ട് അങ്ങയോടുകൂടെ ഞങ്ങളെ സമർപ്പിക്കുകയും ചെയ്യട്ടെ. നീതിമാന്മാരുടെ കൂടാരത്തിൽ ബഹുത്വത്തിന്റെയും രക്ഷയുടെയും ശബ്ദമെന്ന് ദാവീദ് മുഖാന്തരം പരിശുദ്ധ റൂഹാ പാടി. ദീർഘദർശിയുടെ പുസ്തകത്തിൽ നിന്നും വായിക്കുമോ? നമ്മുടെ മേലെ നീക്കുണ്ടായിരിക്കട്ടെ. യാക്കോബേ, ഞാൻ വിളിച്ച ഇസ്രായേലേ, എന്റെ വാക്ക് കേൾക്കുക. ഞാൻ അവനാണ് ആദിയും അന്തവുമായവൻ. എൻ്റെ കരങ്ങൾ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, എൻ്റെ വലത് കൈ ആകാശത്തെ വിരിച്ചു. ഞാൻ വിളിക്കുമ്പോൾ അവ എൻ്റെ മുമ്പിൽ ഒന്നിച്ച് അണിനിരക്കുന്നു. നിങ്ങൾ ഒന്നിച്ചു കൂടി ശ്രമിക്കുവിൻ. അവരെല്ലാരാണ് ഇവയെല്ലാം പ്രസ്താവിച്ചത്? കർത്താവ് സ്നേഹിക്കുന്ന അവൻ ബാബിലോണിനെ കുറിച്ചുള്ള അവിടുത്തെ തീരുമാനം നടപ്പിലാക്കും. അവൻ്റെ കരങ്ങൾ കൽദായർക്കെതിരെ ഉയരും. ഞാൻ തന്നെയാണ് അവനോട് സംസാരിച്ചത്, അവനെ വിളിച്ചത്. ഞാൻ അവനെ കൊണ്ടുവന്നു, അവൻ തൻ്റെ മാർഗത്തിൽ മുന്നേറും. എൻ്റെ സമീപം വന്ന് ഇത് കേൾക്കുക. ആദ്യം മുതലേ ഞാൻ രഹസ്യമായല്ല സംസാരിച്ചത്, ഇവയെല്ലാം ഉണ്ടായപ്പോൾ ഞാനുണ്ട്. ഇപ്പോൾ ദൈവമായ കർത്താവ് എന്നെയും അവിടുത്തെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു. വാരിക്കുമോ? ശരി.
Thank you.
ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കും, ഞങ്ങളോട് കരുണ ചെയ്യണമേ. സ്വഭാവപ്രകാരമില്ലാത്തവൻ തന്റെ കൃപയാൽ മനുഷ്യവർഗം മുഴുവൻ ജീവനും രക്ഷയ്ക്കും വേണ്ടി വിശുദ്ധിയും മഹത്വവും വെടിപ്പുമുള്ള ദൈവമാതാവായ കന്യക മറിയാമിൽ നിന്ന് ഭേദം കൂടാതെ മനുഷ്യനായി തീരെ ഞങ്ങൾക്ക് ഈ കുരിശിൽ തറയ്ക്കപ്പെടുകയും ചെയ്തവനായി സ്വർഗീയ പിതാവിന്റെ പുത്രനും വചനവും രാജാവുമായ എന്റെ കർത്താവേ, നിന്നെ ഞാൻ പുകഴ്ത്തും. തന്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ ഇല്ലാതാക്കിയവനും പരിശുദ്ധാത്രിത്വത്തിൽ ഒരുവനും പിതാവിനോടും ജീവനുള്ള പരിശുദ്ധാത്മാവിനോടും കൂടി ഒന്നുപോലെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനുമായ ഞങ്ങളുടെ വിശ്വാസത്തമ്പുരാനെ, ഞങ്ങളെല്ലാവരോടും കരുണ ചെയ്യണമേ. Thank you.
സഹോദരങ്ങളെ, അപ്പോളോസ് ആരാണ്? പൗലോസ് ആരാണ്? കർത്താവ് നിശ്ചയിച്ചു തന്നനുസരിച്ച് നിങ്ങളെ വിശ്വാസത്തിലേക്ക് നയിച്ച ശുശ്രൂഷകൻ മാത്രം. ഞാൻ നട്ടു, അപ്പോളോസ് നനച്ചു, എന്നാൽ ദൈവമാണ് വളർത്തി തന്ന അവൻ അറിയുന്നില്ല. അതുകൊണ്ട് നടുന്നവനോ നനയ്ക്കുന്നവനോ അല്ല, വളർത്തുന്നതിനാണ് ദൈവത്തിന് പ്രാധാന്യം. നടുന്നവനും നനയ്ക്കുന്നവനും തമ്മിൽ തുല്യരാണ്. ജോലിക്ക് തക്ക കൂലി ഓരോരുത്തർക്കും ലഭിക്കുന്നു. ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ്. നിങ്ങളാകട്ടെ ദൈവത്തിൻ്റെ വയലും വീടും. എനിക്ക് നൽകപ്പെട്ട ദൈവകൃപയനുസരിച്ച് ഒരു വിദഗ്ധശാലി പോലെ ഞാൻ അടിസ്ഥാനമിട്ടു, മറ്റൊരുവൻ അതിൽമേൽ പണിയുകയും ചെയ്യുന്നു. എപ്രകാരമാണ് താൻ പണിയുന്ന ഓരോരുത്തർക്കും ഗൗരവപൂർവം ചിന്തിക്കട്ടെ. യേശു ക്രിസ്തു എന്ന അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു. അതിനു പുറമേ മറ്റൊന്നും സ്ഥാപിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഈ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും സ്വർണമോ വെള്ളിയോ രത്നങ്ങളോ തടിയോ പുല്ലോ വൈക്കോലോ ഉപയോഗിച്ച് പണിതാലും ഓരോരുത്തരുടെ പണി പരസ്യമാകും. കർത്താവിന്റെ ദിനത്തിൽ അത് വിളംബരം ചെയ്യുകയും ചെയ്യും. അഗ്നിയാൽ അത് വെളിവാക്കപ്പെടും. ഓരോരുത്തരുടെയും പണി ഏത് തരത്തിലാണെന്ന് അഗ്നി തെളിയിക്കുകയും ചെയ്യും. അവരുടെ പണി പണിതാലോ അവൻ സമാനതനാകും. അവരുടെ പണി അഗ്നിക്കിരയാക്കുന്നുവോ അവൻ നഷ്ടം സഹിക്കേണ്ടി വരും. എങ്കിലും അഗ്നിയിലുടെ വണ്ണം അവൻ രക്ഷപ്രാപിക്കും. ദൈവത്തിൻ്റെ ആലയമെന്ന പോലും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ല. ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. എന്തെന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ്, ആലയം നിങ്ങൾ തന്നെ. ആരും ആത്മവഞ്ചന ചെയ്യാതിരിക്കട്ടെ. ആരെങ്കിലും ഈ ലോകത്തിൽ ഞാനി എന്ന് വിചാരിക്കുന്ന പക്ഷം യഥാർത്ഥ ജ്ഞാനിയാകേണ്ടതിന് തന്നെ തന്നെ ഭോഷനാകട്ടെ. എന്തെന്നാൽ ഈ ലോകത്തിൻ്റെ വിജ്ഞാനം ദൈവത്തിന് ഭോഷത്വമാണ്. അവൻ ബുദ്ധിശാലികളെ അവരുടെ തന്ത്രങ്ങളിൽ നിന്ന് കൊടുക്കുന്നുവെന്നും ബുദ്ധിശാലികളുടെ ആലോചനകൾ വ്യർത്ഥമാനെന്നും കർത്താവ് അറിയുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അതിനാൽ മനുഷ്യരുടെ പേരിൽ നിങ്ങൾ അഭിമാനിക്കേണ്ട, എല്ലാം നിങ്ങളുടെ സ്വന്തമാണ്. പൗലോസും അപ്പോളോസും കേപ്പായും ലോകവും ജീവനും മരണവും ഇപ്പോഴുള്ളവയും ഉണ്ടാകുന്നവയും എല്ലാം നിങ്ങളുടെ തന്നെ. നിങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെതും ക്രിസ്തു ദൈവത്തിൻ്റെതും. പാർക്കുമോ സ്നേഹമുള്ളവരെ, നമ്മുടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു ദിവസമാണ് നമ്മുടെ ഇടവകാംഗമായ പനന്തുണ്ടിൽ ബഹുമാനപ്പെട്ട ജോർജ് സാറിൻ്റെയും മേരിക്കുട്ടി ആൻറ്റിയുടെയും മകൻ മോൺസിഞ്ഞോർ ജോർജ് പനന്തുണ്ടിൽ മെത്രാഭിഷേകം സ്വീകരിച്ച് മാതൃ ഇടവകയായ അടൂർ ഇടവകയിലേക്ക് ഇന്ന് കടന്നു വന്നിരിക്കുകയാണ്. നമ്മുടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ധന്യതയുടെയും അനുഗ്രഹത്തിൻ്റെയും ഒരു ദിനം തന്നെയാണിന്ന്. നമുക്കെല്ലാവർക്കും അഭിയുന്നിയ പിതാവിനോട് ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് ഈ വിശുദ്ധ ബലി നമുക്ക് അർപ്പിക്കാം. നമുക്ക് ഏറ്റവും സജീവമായിട്ട് ഈ വിശുദ്ധ ബലിയിൽ എല്ലാവരും പങ്കെടുക്കണം എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ പ്രാർത്ഥനയിലുള്ള അദ്ദേഹത്തിൻ്റെ പിന്തുണ, അത് അദ്ദേഹം ഏറ്റെടുക്കാൻ പോകുന്ന വലിയ ദൗത്യങ്ങൾക്ക് ബലം പകരും എന്നുള്ളതിൽ സംശയമില്ല. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് ഒരു മനസ്സോടുകൂടി ഈ വിശുദ്ധ ബലിയിൽ നമുക്ക് പങ്കെടുക്കാം.
നമുക്ക് ദേവിയുടെ ഒരു കാര്യം കൂടെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് ദേവാലയത്തിനുള്ളിലെ ആവശ്യത്തിന് സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ട് ദേവിയുടെ ആരും ദേവാലയത്തിന് വെളിയിലെ സ്ത്രീകളോ പുരുഷന്മാരോ നിൽക്കരുതെന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ വളരെ വിനീതമായിട്ട് തന്നെ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. അത് നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സമാകും എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അഭിവന്യ പിതാവിനോടൊപ്പം ഈ വിശുദ്ധ ബലിയർപ്പിച്ച് ദൈവത്തിന് കൃതജ്ഞയർപ്പിച്ച് അദ്ദേഹത്തിൻ്റെ എല്ലാ ശുശ്രൂഷകളെയും ദൈവം ധന്യമാക്കട്ടെ. നമ്മുടെ അടൂർ പ്രദേശത്തിൻ്റെ പേര് വിദേശങ്ങളിലും ഒക്കെയും പരക്കുവാൻ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇടയായിത്തീരും എന്നുള്ളതിൽ സംശയമില്ല. അഭിവന്യ പിതാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്നവർ ടോണി ജോർജ് തോമസ്, ഇലിയാസ് ടോണി തോമസ്, പാണംവിള പാണംതുണ്ട് ഹൗസ്. കർത്താവേശ്മിശ്യായുടെ വിശുദ്ധ ഏവങ്കേല്യോല്ലേ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവമായ കർത്താവ് അതിനെ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വചനമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും അറിയിച്ച വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. നമ്മുടെ രക്ഷയ്ക്കായി അവനെ അയച്ചവന് സ്തുതികളും നമ്മെല്ലാവർക്കും അവന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ശരീരം സ്വീകരിച്ചവനും ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ നാഥനും കർത്താവുമായ യേശു മിശിഹായുടെ ഈ ലോകവാസകാലത്ത് ഇപ്രകാരം പഠിപ്പിച്ചു. മറുവരയിലേക്ക് പോകുമ്പോൾ അപ്പമെടുക്കാൻ ശിഷ്യന്മാർ മറന്നിരുന്നു. യേശു പറഞ്ഞു, ശ്രദ്ധിക്കുവിൻ, ഫരിസേരുടെയും സദൂക്കയുടെയും പുളിമാവിനെ സൂക്ഷിച്ചുകൊള്ളുവിൻ, നാം അപ്പമൊന്നും എടുക്കാത്തത് കൊണ്ടായിരിക്കും എന്നവർ പരസ്പരം പറഞ്ഞു. യേശു ഇതറിഞ്ഞവരോട് ചോദിച്ചു, അല്പവിശ്വാസികളെ, അപ്പമില്ലാത്തതിനെ പറ്റിയാൽ നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് എന്തിന്? നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ? 5000 പേരുടെ 5 നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? എത്ര കൂട്ട അപ്പക്കഷ്ണങ്ങൾ നിങ്ങൾ ശേഖരിച്ചു? 4000 പേരുടെ 7 നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? അന്ന് എത്ര കുട്ടകളാണ് നിങ്ങൾ നിറച്ചത്? ഞാൻ അപ്പത്തെ പറ്റിയല്ല സംസാരിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കാത്തത് എന്തുകൊണ്ട്? ഫരിസേരുടെയും ചുങ്കക്കാരുടെയും പുളിമാവ് സൂക്ഷിച്ചുകൊള്ളുവിൻ, അപ്പത്തിൻ്റെ മുളിമാവിനെ പറ്റിയല്ല. ഫരിസേരുടെയും സദൂഖരുടെയും പ്രബോധനത്തെ പറ്റി സൂക്ഷിച്ചുകൊള്ളാനാണ് അവൻ അരുൾ ചെയ്തതെന്ന് അപ്പോൾ അവർക്ക് മനസ്സിലായി. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. കാലാന്തി വയ്യൽ സമയം നാഥം വരുമേ, കാണാറാകും താനപ്പോൾ മേഘത്തിനുള്ളിൽ ശോഭിക്കും കുരിശടയാണ് നാനാദിശ ഗോത്രങ്ങൾ
കർത്താവിലെ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ വായിച്ചു കേട്ട വേദഭാഗം ആദ്യത്തെ ലേഖനം വിശുദ്ധ പൗലോസ് ലീഹ കൊരിന്ത്യസുകാർക്ക് എഴുതിയ ലേഖനമാണ്. അതുപോലെ തന്നെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 5 മുതൽ 12 വരെയുള്ള വാക്യങ്ങളുമാണ്. ഇവയെ ആസ്പദമാക്കി 3 ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് വിശുദ്ധനായ പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ അടിസ്ഥാനം ക്രിസ്തുവാണ്. ക്രിസ്തുവാണ് നിങ്ങളുടെ അടിസ്ഥാനം. നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യം ചെയ്യുന്നതിന് മുൻപും ഈ ഒരു വചനം ഓർക്കേണ്ടതാണ്. എൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? എന്തുകൊണ്ടാണ് ഈ ഒരു പ്രവൃത്തി, ഈ ഒരു കാര്യം, ഈ ഒരു സംരംഭം ഞാൻ ചെയ്യാൻ പോകുന്നത്? അതിൻ്റെ പിന്നിൽ എനിക്കുള്ള ശക്തി എന്താണ്? പലപ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും പ്ലാനുകളാണ് അല്ലെങ്കിൽ പദ്ധതികളാണ് നമ്മളെ ഓരോരുത്തരെയും പല കാര്യങ്ങളും ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. പക്ഷേ വിശുദ്ധനായ പൗലോസ്ലിയ പറയുകയാണ്, നിങ്ങളുടെ അടിസ്ഥാനം ക്രിസ്തുവാണ്. അപ്പോൾ ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ഒരു സത്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. എൻ്റെ ജീവിതം, എൻ്റെ ഇന്നത്തെ ദിവസത്തിൻ്റെ അടിസ്ഥാനം ക്രിസ്തുവാണ്. അതുപോലെ നമ്മൾ ഒരു ദിവസത്തിൻ്റെ പല സമയങ്ങളിൽ ദൈവത്തെ ഓർക്കണമെന്ന് പറയുന്നു. എന്തുകൊണ്ടാണ്? ഈ ഒരേ സത്യത്തിന് വേണ്ടിയിട്ടാണ്. എൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ക്രിസ്തുവാണ്. നമ്മൾ വൈകുന്നേരത്തെ പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ട്? എൻ്റെ ജീവിതത്തിൻ്റെ, ഇന്നത്തെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ക്രിസ്തുവായിരുന്നു എന്ന് ഉറപ്പുവരുത്താനാണ് നമ്മൾ വൈകുന്നേരത്തെ വീണ്ടും പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ക്രിസ്തുവാണ് എന്നുള്ള സത്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത് നമ്മളെ തന്നെ പ്രകടിപ്പിക്കാനാണ്, അല്ലെങ്കിൽ നമ്മുടെ തന്നെ ആഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കാനാണ്, അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഈഗോ അത് കാണിക്കാനാണ്, ഞാൻ എന്തൊക്കെയാണെന്ന് കാണിക്കാനാണ്, അല്ലെങ്കിൽ എൻ്റെ കഴിവ് ഇതൊക്കെയാണെന്ന് കാണിക്കാനാണ്. പക്ഷെ ആ സമയങ്ങളിലെല്ലാം ഓർത്തിരിക്കേണ്ട സത്യം ഇതാണ്, എൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ക്രിസ്തുവാണ്. രണ്ടാമതായിട്ട് പൗലോസ്ലിയ പറയുകയാണ്, ഈ അടിസ്ഥാനത്തിന്മേൽ നിങ്ങൾ ഓരോരുത്തരും പണി കഴിക്കുന്നു. ഈ അടിസ്ഥാനത്തിന്മേൽ നിങ്ങൾ ഓരോരുത്തരും പണി കഴിക്കുന്നു. ക്രിസ്തുവാവുന്ന അടിസ്ഥാനത്തിന്മേൽ വിശുദ്ധനായ പൗലോസ് പറയുക, നിങ്ങൾക്ക് ഒത്തിരിയേറെ പോസിബിലിറ്റീസ് ഉണ്ട്, ഒത്തിരിയേറെ സാധ്യതകളുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈക്കോൽ കൊണ്ട് പണിയാം, നിങ്ങൾക്ക് വേണമെങ്കിൽ തടി കൊണ്ട് പണിയാം, നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളി കൊണ്ട് പണിയാം, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വർണം കൊണ്ട് പണിയാം. അപ്പോഴേ ക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തിന്മേൽ എന്തുകൊണ്ട് പണിയണം, ഏത് മെറ്റീരിയൽ കൊണ്ട് പണിയണം എന്ന് ചിന്തിക്കാനുള്ള കഴിവ് നമുക്കോരോരുത്തർക്കും ഉണ്ട്. എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്? അപ്പോഴേ ക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തിന്മേൽ എനിക്ക് വേണമെങ്കിൽ എൻ്റെ ജീവിതം വളരെ നിസ്സാരമായിട്ട് പണിതുയർത്താം, എനിക്കിഷ്ടത്തുള്ളത് കൊണ്ടൊക്കെ. പക്ഷേ വിശുദ്ധനായ പൗലോസ്ലിയ പറയുകയാണ്, നിങ്ങൾ എന്തുകൊണ്ട്, ഏത് വിലപിടിപ്പുള്ള കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ പണിതുയർത്തണം? സ്വർണം കൊണ്ട്. എന്താണ് സ്വർണം? പരസ്നേഹമാണ് സ്വർണം. അപ്പോൾ എൻ്റെ ക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തിന്മേൽ എൻ്റെ ജീവിതം ഞാൻ കെട്ടിപ്പടുക്കുന്നത് പരസ്നേഹത്തിലാണെങ്കിൽ അത് സ്വർണം കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ്, അല്ലെ, സ്വർണം കൊണ്ടുള്ള ഒരു പണിയാണ്, സ്വർണം കൊണ്ടുള്ള ഒരു സംവിധാനമാണ്. അപ്പോൾ അതേ സമയത്ത് എന്നെക്കുറിച്ചുള്ള, അല്ലെ, എൻ്റെ വ്യക്തിപരമായ, എൻ്റെ സ്വാർത്ഥപരമായ താല്പര്യങ്ങൾ കൊണ്ടാണ് ക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തിന്മേൽ ഞാൻ പണിയുന്നെങ്കിൽ അത് വെറും വൈക്കോൽ കൊണ്ടുള്ള ഒരു പണിയായിട്ട് മാറും. അപ്പോൾ ഞാൻ ക്രിസ്തുവാകുന്ന അടിസ്ഥാനം, ഇപ്പോൾ നമ്മളോരോരുത്തരും ഇവിടെ ദേവാലയത്തിലായിരിക്കുകയാണ്, ഞായറാഴ്ച പള്ളി വരുന്നു. എന്തുകൊണ്ടാണ്? നമ്മൾ ഉറപ്പിച്ച് പറയുകയാണ്,
ക്രിസ്തുവാണ് എൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. ക്രിസ്തുവാണ് എൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് ഞാൻ ദേവാലയത്തിൽ നിന്ന് ഉറപ്പിച്ച് പറഞ്ഞ് മനസ്സിലാക്കി പുറത്തോട്ടിറങ്ങുമ്പോൾ എൻ്റെ പണി തുടങ്ങും. എന്തുകൊണ്ടാണ് പണിയേണ്ടത്? പരസ്നേഹം കൊണ്ട് പണിയണം. പരസ്നേഹം കൊണ്ട്, മറ്റുള്ളവരോടുള്ള പരസ്നേഹം കൊണ്ട് ഞാൻ പണിതാൽ അതിന് ഒരു സ്ഥായിയായ ബലമുണ്ട്. അപ്പോൾ പരസ്നേഹം എന്ന് പറയുമ്പം അത് തുടങ്ങേണ്ടത് നമ്മുടെ വീട്ടിൽ നിന്നാണ്. എൻ്റെ കുടുംബത്തിലെ കുടുംബനാഥിയോട്, എൻ്റെ ഭാര്യയോട്, എൻ്റെ ഭർത്താവിനോട് എന്തുമാത്രം സ്നേഹത്തോടെ എനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നു? ഞാൻ കയർക്കുകയും ശാസിക്കുകയാണോ ചെയ്യുന്നത്? അതോ നന്ദിയുള്ള ഹൃദയത്തോടുകൂടി പരസ്പരം അംഗീകരിക്കുകയാണോ കുടുംബാംഗങ്ങൾ ചെയ്യുന്നത്? അപ്പോഴേ ഈ പരസ്നേഹത്തിന്മേൽ എൻ്റെ ജീവിതം കെട്ടിപ്പടുക്കുന്നുവെങ്കിൽ അതിനൊരു ശക്തിയുണ്ട്, അതിനൊരു ശക്തിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവ്യബലിയിൽ അർപ്പിക്കുമ്പോൾ നമുക്ക് ആലോചിക്കാം, എൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തിന്മേൽ ഏത് വസ്തു കൊണ്ടാണ് ഞാൻ കെട്ടിപ്പടുക്കുന്നത്? എൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ കൊണ്ടാണോ, അതോ പരസ്നേഹമെന്ന അമൂല്യമായ ആ ലോഹം കൊണ്ടാണോ ഞാൻ എൻ്റെ ജീവിതം കെട്ടിപ്പടുക്കുന്നത്? മൂന്നാമതായിട്ട് പറയുകയാണ് വിശുദ്ധനായ പൗലോസ് ലീയോ പറയുകയാണ്, ഓക്കെ ഇത് കെട്ടിപ്പടുക്കുകയാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ കെട്ടിപ്പടുക്കേണ്ടത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് വളരെ പ്രധാനപ്പെട്ടത്? നിങ്ങൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ആലയങ്ങളാണ്, ക്രിസ്തുവിൻ്റെ ആലയമാണ്. നീയും നിന്റെ കൂടെ ഇരിക്കുന്നവനും അടുത്തിരിക്കുന്നവനും ക്രിസ്തുവിൻ്റെ ആലയമാണ്. അപ്പോൾ അതുകൊണ്ടാണ് പരസ്നേഹം കൊണ്ട് നമ്മൾ നമ്മുടെ ഈ ഈ പണി, അല്ലെങ്കിൽ നമ്മൾ ക്രിസ്തുവിനാകുന്ന അടിസ്ഥാനത്തിന്മേൽ നമ്മൾ കെട്ടിപ്പടുക്കുന്ന സമുച്ചയം ക്രിസ്തു പരസ്നേഹം കൊണ്ടാകണമെന്ന് പറയുന്നത്. കാരണമെന്താണ്? ഞാൻ ദൈവത്തിൻ്റെ ആലയമാണ്, എൻ്റെ സഹോദരൻ ദൈവത്തിൻ്റെ ആലയമാണ്. ഈ എൻ്റെ സഹോദരനും ഞാനും ദൈവത്തിൻ്റെ ആലയങ്ങളാവുമ്പോൾ ഒരുമിച്ച് കെട്ടിപ്പടുക്കണമെങ്കിൽ പരസ്നേഹം വേണം. അപ്പോൾ ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ വായിച്ചു കേട്ടു സദൂക്കരുടെയും ഫരിസേരുടെയും പുളിമാവിനെ കുറിച്ച്. എന്താണ് ഈ പുളിമാവ്? പ്രബോധനങ്ങളാണ്. എന്താണ് പ്രബോധനങ്ങൾ? പ്രബോധനം ഇതാണ്: നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്, നിനക്ക് ദൈവം തന്ന സ്വാതന്ത്ര്യമുണ്ട്, അത് ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കാം. ഇതൊരു പ്രബോധനമാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ കൂടുതൽ കൂടുതലായിട്ട് വരികയാണ്. നമ്മുടെ തന്നെ ജീവിതമാണ് അത് പ്രധാനപ്പെട്ടത്. അപ്പോൾ നമുക്കും നമ്മുടെ സെൽഫോണും, അല്ലെങ്കിൽ നമ്മുടെ വീടും, അല്ലെങ്കിൽ നമ്മുടെ കുടുംബവും ഇതിനകത്ത് ചുറ്റിപ്പറ്റിയുള്ള ഒരു ജീവിതമാണ്. അപ്പോൾ ഈ പ്രബോധനത്തിനെതിരായിട്ടാണ് ക്രിസ്തു പറയുന്നത്, ഫരിസേയരുടെയും ചുങ്കക്കാരുടെയും പുളിമാവിനെ സൂക്ഷിച്ചു കൊള്ളുക. അപ്പോൾ ഈ പുളിമാവെന്ന് പറയുന്നത് ഈ തെറ്റായ പ്രബോധനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെതിരായിട്ട് പൗലോസ് ലീയോ പഠിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ പൗലോസ് യഥാർത്ഥമായിട്ട് പറയുകയാണ്, നിങ്ങൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ആലയങ്ങളാണ്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ക്രിസ്തുവിൻ്റെ ആലയമാണ്, എൻ്റെ അടുത്തിരിക്കുന്ന ആൾ ക്രിസ്തുവിൻ്റെ ആലയമാണ്. ഇതൊരുമിച്ചേ പണിയാൻ പറ്റുള്ളൂ, എൻ്റേത് മാത്രമായിട്ട് പണിയാൻ പറ്റത്തില്ല. കാരണം നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ആലയങ്ങളാണ്. ഇത് ഒരുമിച്ച് മാത്രമേ ഈ ആലയം പണിയാൻ പറ്റത്തുള്ളൂ. ഈ ആലയം പണിയണമെങ്കിൽ പരസ്നേഹം നിർബന്ധമാണ്. അതുകൊണ്ട് ഇന്നത്തെ വിശുദ്ധ ബലിയിൽ നമ്മൾ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ഈ ഒരു ചിന്തകളോടുകൂടി നമുക്ക് അർപ്പിക്കാം. ഒന്നാമതായിട്ട്, ക്രിസ്തുവാണ് എൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. എൻ്റെ ശക്തിയോ എൻ്റെ കഴിവുകളോ എൻ്റെ റിസോഴ്സസോ എൻ്റെ സമ്പത്തോ എൻ്റെ കുടുംബവും അല്ല, ക്രിസ്തുവാണ് എൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. രണ്ട്, ഈ അടിസ്ഥാനത്തിന്മേൽ ഞാൻ എന്തുകൊണ്ട് പണിയണം, ഏത് വസ്തു കൊണ്ട് പണിയണമെന്നുള്ളത് എൻ്റെ തീരുമാനമാണ്. അത് സ്വർണം കൊണ്ടാകട്ടെ, പരസ്നേഹം കൊണ്ടാകട്ടെ. മൂന്നാമതായിട്ട്, എന്തുകൊണ്ട് പരസ്നേഹം കൊണ്ട് പണിയണം? ഞാൻ ക്രിസ്തുവിൻ്റെ ദേവാലയമായിരിക്കുന്നത് പോലെ എൻ്റെ ചുറ്റുമുള്ള ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ആലയങ്ങളാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ബാരിക്കുമോർ സമൻ കാലോസ് നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം. കരുണയോടായ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും മഹിമയും പുകഴ്ചയും എല്ലാ നേരത്തും ഇടവിടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ഇല്ലായ്മയിൽ നിന്ന് ഞങ്ങളെ സൃഷ്ടിച്ച് ഉണ്മയിലേക്ക് നയിച്ച ഉന്നമതനും ശ്രേഷ്ഠനും, പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിലയേറിയ രക്തത്താൽ ഞങ്ങളെ ഉദ്ധരിച്ച് പുത്രസ്ഥാനത്തേക്ക് ഉയർത്തിയ പ്രധാനാചാര്യമായ കർത്താവിന് സ്തുതി. ദൈവികമായ സ്തോത്രയാഗം അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും
അവന് യോഗ്യമാവുന്നു ബഹുലഹുന്യവുമോ സോദായാല്ലവൽമീ ബാർക്കുമോർ കാരണിമാനായ കർത്താനുമ്പാകെയും പൊണ്ണു നൽകുന്ന ബലിപീഠത്തിൻ്റെ മുമ്പാകെയും ദിവ്യോ സ്വർഗീയമായ ഈ വിശുദ്ധ രഹസ്യങ്ങളും ഭാഗ്യം ധൂപം അർപ്പിക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹം കരുണയും യാചിക്കണം. പാപപരിഹാരം ചെയ്യുന്നവനും വെടുപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകൾ ക്ഷമിക്കുന്നവനും വിസ്മരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹാതൃതിയാൽ എൻ്റെ അസംഖ്യ പാപങ്ങളും നിന്നിൽ വിശ്വസിക്കുന്ന ജനം മുഴുവൻ്റെയും പാപങ്ങളും മായ്ച്ച് ഉത്തമനേതേതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, സ്നേഹപൂർവ്വം ഞങ്ങളെ നീ ഓർമ്മിച്ചു കൊള്ളണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധിയും മഹത്വമുള്ള സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല മരിച്ചവരുടെ ആത്മാക്കളെ നിന്റെ കാരുണ്യത്താൽ നീ ഓർമ്മിക്കണമേ. അവരുടെ ആത്മാക്കളെയും ദേഹികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കാരുണ്യത്തിൻ്റെയും ആദരതയുടെയും പനിമഞ്ഞ് അവരുടെ അസ്ഥികളിൽ തെളിക്കണമേ. കർത്താദി കർത്താവ് മഹത്വത്തിൻ്റെ നാഥനുമായ മിശിഹാ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരവും പാപപരിഹാരകനുമാകണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളോട് തിരുമരളി ഞങ്ങളുടെ സഹായത്തിനെഴുന്നള്ളണമേ. ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കൈക്കൊള്ളണമേ. കർത്താവേ, നിൻ്റെ കാരുണ്യത്താൽ കോപത്തിൻ്റെ ദണ്ഡനങ്ങൾ ഞങ്ങൾ നിന്ന് ദൂരീകരിക്കണമേ. നിൻ്റെ ദൈവത്വത്തിന് യോഗ്യവും നിനക്ക് പ്രീതികരവുമായ ക്രൈസ്തവ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. സമാധാന പ്രിയർക്കുള്ള നല്ല അന്ത്യത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങൾ നിനക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആട്ടിൻകൂട്ടത്തിന് വേണ്ടി ബലി വസ്തുവായി തീർന്ന ഉത്തമയുടേനെ നിനക്ക് സ്തുതി. ഭൂമിയിൽ നിത്യപൂഴിയായ എന്നെ നിന്റെ ദൈവീക രഹസ്യങ്ങളുടെ നിവാസ സ്ഥലത്ത് പ്രവേശിക്കുവാൻ കരുണാപൂർവം നീ അർഹനാക്കി. നിന്റെ ശ്രേഷ്ഠതയുടെ മഹാവിശുദ്ധമായ മഹോന്നതങ്ങളിലേക്ക് എന്നെ ഉയർത്തുകയും നിന്നെ സ്തുതിക്കുന്നവരായ ക്രോബേന്മാരുടെയും പരിശുദ്ധനെന്ന് പ്രകീർത്തിക്കുന്ന ശ്രോപ്പേന്മാരുടെയും ഗണത്തിൽ നിന്നെ ചേർക്കുകയും ചെയ്തതിനാൽ ദൈവമേ, നിന്നെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. അഗ്നിമയമായി സ്ഥലത്ത് നിന്നുകൊണ്ട് അഗ്നിജ്വാലകളുടെ സിംഹാസനത്തിൽ നിന്നുമുണ്ട് ദിനജനത്തിനു വേണ്ടി പാപപരിഹാരവും സൃഷ്ടിക്കു മുഴുവന് വേണ്ടിയും മോചനവും ഞാൻ അപേക്ഷിക്കുന്നു. എൻ്റെ കർത്താവേ, ആവശ്യക്കാരുടെ മുമ്പിൽ സമർത്ഥമായ നിന്റെ ഭണ്ഡാരം തുറന്ന് നിന്റെ ഇടവകയിലെ ആടുകളിൽ നിന്റെ നന്മകൾ വർഷിക്കണമേ. കടക്കാരുടെ കടപ്പത്രം കീറിക്കളയണമേ. പാപികളുടെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളുടെ തെറ്റുകൾ നീ പരിപൂർണമായി വിസ്മരിക്കണമേ. തെറ്റിപ്പോയവർ നീ മുഖാന്തരം തിരിച്ചു വന്ന് തിരുമ്പാക സമ്മേളിക്കുവാനിടയാകണമേ. കർത്താവേ, നിന്റെ കരുണയാൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ ബലിയെ ഞങ്ങൾ സമീപിക്കുന്നു. ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ കാഴ്ച വസ്തുക്കളിൽ നിന്റെ പരിശുദ്ധ രൂഹ പ്രസാദിക്കണമേ. അവൻ ഇറങ്ങി വന്ന് ഇതിനെ ശുദ്ധീകരിക്കണമേ. കർത്താവേ, അധർമ്മങ്ങളിൽ ഞങ്ങളെ വിമുക്തരാക്കി അനശ്വരമായ വസ്ത്രം ഞങ്ങളെ ധരിപ്പിക്കുകയും നിന്റെ രാജ്യത്തിലെ ആനന്ദത്തിന് ഞങ്ങളെ അർഹരാക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കർത്താവിന്റെ അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിൽ വന്നിരിക്കുന്ന പ്രാപിക്കുമാറാകട്ടെ. ബലഹീനനും പാപിയുമായി ദാസനേറ്റു പറയുന്നു പരിശുദ്ധനായ പിതാവ് പരിശുദ്ധൻ.
പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധൻ ജീവപ്രദനായ പരിശുദ്ധ രോഗാ പരിശുദ്ധൻ അവൻ നമ്മുടെയും നമ്മുടെ പിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധ സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല മരിച്ചുപോയവരുടെയും ആത്മാക്കളിൽ രണ്ട് ലോകങ്ങളും മനസ്സലിവ് തോന്നി കരുണ ചെയ്തുകൊണ്ട് പാപിയായ ഈ ദാസന്റെ ധൂപം ശുദ്ധീകരിക്കുന്നവനാകുന്നു. ദിവ്യജ്ഞാനം ഘോഷിക്കപ്പെടുന്നു. നാമെല്ലാരും ഭക്തിയായി നിന്ന് ഏറ്റുചൊല്ലണം. സർവശക്തനായ പിതാവും ആകാശത്തിലെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകവും പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും സരാംശത്തിൽ പിതാവിനോട് സമ്മതമുള്ളവനും സർവസൃഷ്ടിക്കും ഹേതുവായവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധ റൂഹായിൽ നിന്നും ദേവമാതാവായ വിസ്തര കന്യക മറിയാമിൽ നിന്നും ശരീരമായി തീർന്ന് മനുഷ്യനായി ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടതയനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് തിരുമനസ്സായ പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വലിയ മാതത്തോടെ വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനും യേശു മിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തിൽ ജീവിക്കുന്ന പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടി വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും ദിവ്യന്മാരും സ്നേഹന്മാരും മുഖാന്തരം സംസാരിച്ചവരുമായി ജീവനും പരിശുദ്ധിയും സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുവേടുയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. സമയം
യോജിപ്പും സമ്പൂർണ്ണ സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും നയിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദൈവമായ ചുമനത്താൽ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കിയിടണമേ. ദൈവമേ, വിശുദ്ധ ബലിപീഠത്തിന്റെ മുൻഭാഗ തലവുനിച്ചു നിൽക്കുന്ന നിന്റെ ദാസർക്ക് കൃപയുടെ ആവാസം നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും നയിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ബലിമുഖാന്തരം അശുദ്ധമായ സകല വിചാരങ്ങളും ഞങ്ങൾ നിന്ന് നീക്കിക്കളയണമേ. ഇതിനാ ഞങ്ങളുടെ ആത്മാക്കളെ പ്രശോഭിപ്പിക്കുകയും ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാറിക്കുമോ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭയത്തോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടെ നിന്ന് സൗഖ്യപ്പെട്ടിരിക്കുന്ന ദിവ്യവും വിശുദ്ധമായ കുർബാനയിൽ ശ്രദ്ധിക്കണം. എന്തെന്നാ നമുക്കെല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിൻ്റെ വിടയവനായ പിതാവായ ദൈവത്തിന് രമ്യതയിലും സമാധാനത്തിലും അർപ്പിക്കപ്പെടുന്നു. ഈ കുർബാന അനുഗ്രഹവും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും ആവാസവും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് മിശിഹാതം വരാനിരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിനായിരിക്കുന്നു. ഭയഭക്തിയോടുകൂടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയഭക്തിയോടുകൂടെ കർത്താവിന് സ്തോത്രം നൽകുന്നത് യുക്തവും ന്യായവുമാകുന്നു. മാലാഖമാരുടെയും പ്രധാന മാലാഖമാരുടെ സംഘങ്ങളോടും ചേർന്ന് ഉച്ചത്തിൽ സ്തുതികീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. തന്റെ മാതാവും ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായ
വാഴ്ത്തപ്പെട്ടവനാകുന്നു. പാപമില്ലാത്തവനായ താം പാപികളാ ഞങ്ങൾക്ക് വേണ്ടി തിരുവിഷ്ടപ്രകാരം മരണം കൈവരിക്കുവാനൊരുങ്ങിയപ്പോൾ ലോകത്തിൻ്റെ ജീവനും രക്ഷയ്ക്കും വേണ്ടി അവനൊറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ നിഷ്കളങ്കവും നിർമ്മലവുമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് പിതാവായ ദൈവമേ നിന്നെ കാണിച്ച് സ്തോത്രം ചെയ്തു. ശുദ്ധീകരിച്ച് മുറിച്ച് തന്റെ ശിഷ്യരായ വിശുദ്ധ സ്നേഹന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് എന്റെ ശരീരമാകുന്നു. ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. അപ്രകാരമത്തായത്തിന് ശേഷം വീഞ്ഞും വെള്ളവും കലർത്തിയ കാസായും എടുത്ത് സ്തോത്രം ചെയ്തു. ശുദ്ധീകരിച്ച് ശിഷ്യരായ തന്റെ വിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, നിങ്ങളെല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ, ഇത് പുതിയ നിയമത്തിലെ എന്റെ രക്തമാകുന്നു. ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചിന്തപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇതനുഷ്ഠിക്കുകയും ഈ രഹസ്യത്തിൽ പങ്കെടുത്തുകൊണ്ട് എന്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും ഞാൻ വരുന്നവരെ അനുസ്മരിക്കുകയും ചെയ്യുമെന്ന് നമ്മുടെ കർത്താവ് അരുളി ചെയ്തു. നിന്റെ രണ്ടാമത്തെ വരവനായി നോക്കി പാർക്കുന്നു, നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരും കർത്താവേ, നിന്റെ സഭരക്ഷാകരമായ നിന്റെ സകല വ്യാപാരങ്ങളെയും ഓരോരുത്തരും അവനോന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുന്ന നിന്റെ സമ്പർക്കമജനമായ രണ്ടാമത്തെ വരവിനെയും അനുസ്മരിക്കുന്നു. ഇത് നിമിത്തം നിന്റെ സഭയും ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ പിതാവിനോടും അനുതാപപൂർവം അപേക്ഷിക്കുന്നു. കൃപ സ്വീകരിക്കുന്ന ബലഹീനരും പാപികളുമായി നിന്റെ ഈ ദാസർ നിനക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സകലത്തെ കുറിച്ചും സകലത്തിനു വേണ്ടിയും കാരുണ്യവാനായി നിന്നെ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു, നിന്നെ ഞങ്ങൾ വന്ദിക്കുന്നു, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. നല്ലവനും ജീവനുള്ള പരിശുദ്ധ രോഗാ സ്വർഗമാകുന്ന ഉയരങ്ങളിൽ നിന്ന് പ്രഭാതത്തോടുകൂടി ഇറങ്ങി സമർപ്പിതമായിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനയുമേ ലാവസിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ സമയം എത്ര ദിവ്യവും ഭക്തിജനവുമാകുന്നു. നിങ്ങൾ വൈഭക്തിയോടുകൂടെ പ്രാർത്ഥിപ്പിക്കുന്നു. കർത്താവേ എന്നോടുത്തരമരുളി ദേതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവിയപ്പത്തെ ആശീർവദിച്ച് ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ ശരീരമാക്കി മാറ്റട്ടെ. അവൻ ഈ കാസായിലെ മിശ്രിതത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ രക്തമാക്കി പൂർത്തിയാക്കട്ടെ. ഈ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുന്നതിനാൽ
ഞങ്ങളുടെ ആത്മാക്കളും ശരീരങ്ങളും ശുദ്ധീകരിക്കപ്പെടുകയും ഞങ്ങൾ നിത്യജീവനെ യോഗ്യരാകുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. ആമേൻ. നാല് ഭാഗങ്ങളിലുള്ള ദൈവത്തിന്റെ സഭകളെ മേജ്വരിക്കുന്നവരായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും പ്രത്യേകിച്ച് നമ്മെ പരിപാലിച്ചു പോരുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും നമ്മുടെ സഭയുടെ തലവനും പിതാവും നമ്മുടെ മേജർ അധിപതിരാസന മോറോൺ മാർ ബസലിയോസ് ക്ലീമീസ് കാതോലിക്ക പവായിക്ക് വേണ്ടിയും അവന്മാർ ജോർജ് പനന്തുണ്ടിൽ മെത്രാപോൽ തായ്ക്ക് വേണ്ടിയും അവന്മാർ പോളി കർബ് സെപ്പീസ് പായ്ക്ക് വേണ്ടിയും സത്യവിശ്വാസികളായ എല്ലാ എപ്പിസ്കോപ്പമാർക്ക് വേണ്ടിയും കശീശന്മാർ ഷെമ്മാശന്മാർ ദേറാക്കാർ മുതലായവർക്ക് വേണ്ടിയും ക്രിസ്തീയ സഭ മുഴുവനു വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. സത്യോപദേശം ശരിയായി പഠിപ്പിക്കുന്ന മേലധ്യക്ഷന്മാർ സഭയിൽ ഉണ്ടാകുവാൻ സഹായിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ നമ്മുടെ സഹോദരങ്ങൾ എല്ലാവർക്കും വേണ്ടിയും പ്രത്യേകിച്ച് ഇപ്പോൾ പരീക്ഷയിലും ഞെരുക്കത്തിലിരിക്കുന്നവർക്ക് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ ആരാധകരുടെ അപേക്ഷ താല്പര്യപൂർവ്വം കേട്ട് നിന്റെ സഭ നിനക്ക് അർപ്പിക്കുന്ന ബലികളും ആദ്യഫലങ്ങളും സ്വീകരിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ബലികൾ സ്വീകരിക്കുന്നവരാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാൽട്ടിമോർ നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടിയും അവർ നമ്മെ ശരിയായ മാർഗത്തിൽ നയിക്കുന്നതിന് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ഭരണകർത്താക്കളെ സമാധാന ചിത്തരാക്കി തീർക്കണമേ. അസൂയാലുക്കളുടെയും ശത്രുക്കളുടെയും ആധിപത്യത്തിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ശ്രുതിമതിയും ഭാഗ്യവതിയും അനുഗ്രഹതയും നിത്യകന്യകയും ദേവമാതാവായ മറിയാമനെയും നമ്മുടെ പിതാവായ മാർത്തോമാ ശ്രീയായെയും നിവിയന്മാർ ശ്രീഹന്മാർ പ്രസംഗർ ഏവങ്കല്യോസ്തന്മാർ സാധേന്മാർ മൗദ്യാന്മാർ എന്നിവരെയും നാം ഓർമ്മിക്കണം. അവിടെ അപേക്ഷം നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ആരാധകരുടെ അപേക്ഷ നീ താല്പര്യപൂർവ്വം കേൾക്കണമേ. കർത്താവേ, നിന്റെ വിശുദ്ധരുടെ സംരക്ഷണയെ ഞങ്ങളെ കാത്തുകൊള്ളുകയും അവരുടെ സംഘങ്ങളിൽ ഞങ്ങളെ ചേർക്കുകയും ചെയ്യണമേ. അവരോട് ഒരുമിച്ച് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആർക്കുമോർ കുറ്റമില്ലാത്തതും സ്ലൈഗവും ഏകവുമായ സത്യവിശ്വാസത്തെ പാലിച്ച് നമുക്ക് ഏൽപ്പിച്ചിട്ടുള്ള സകല വിശുദ്ധ പിതാക്കന്മാരെയും അംഗീകരിക്കപ്പെട്ട മൽപ്പാന്മാരെയും നാം ഓർക്കണം. അവിടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. വിശുദ്ധ പിതാക്കന്മാരുടെ സത്യവിശ്വാസത്തിൽ ഞങ്ങളെ നിലനിർത്തണമേ. പരിശുദ്ധാത്മ പ്രേരിതരായ അവർ പഠിപ്പിച്ച വിശ്വാസ സത്യങ്ങൾ ഞങ്ങളിൽ ഉറപ്പിക്കണമേ. അവരോട് ചേർന്ന് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും
ഇപ്പോഴും എല്ലാ സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. സ്നേഹത്തിലും സത്യവിശ്വാസത്തിലും മരിച്ച് നമ്മിൽ നിന്ന് വേർപെട്ടു പോയ സകലരെയും നാം ഓർമ്മിക്കണം. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെയും അവരെയും സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായി കർത്താവിനോട് നാം പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കുറിയലായി സോനെന്ന് ചൊല്ലണം. കുറിയലായി സോ, കുറിയലായി സോ, കുറിയലായി സോ. കർത്താവേ, മരിച്ചുപോയ വിശ്വാസികളുടെ തെറ്റുകൾ നീ കർശനമായി പരിശോധിക്കരുതേ. എന്തെന്നാൽ ശരീരികളായവരിൽ നിന്റെ ഏകപുത്രനല്ലാതെ പാപരഹിതനായി മറ്റാരുമില്ല. അവൻ മുഖാന്തരവും ഞങ്ങൾക്കും അവർക്കും കരുണയും പാപമോചനവും ലഭിക്കുവാനായി അവനിൽ തന്നെ ഞങ്ങൾ ശരണപ്പെടുന്നു. ദൈവമേ, സത്യവിശ്വാസത്തോടുകൂടി ഞങ്ങളിൽ നിന്ന് വേർപിരിയില്ല. സകല മരിച്ചു പോയവരേ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സോട് മനസ്സുകൂടാതെ, അറിവോട് അറിവ് കൂടാതെ തിരുമുമ്പിൽ ഞങ്ങളും അവരും ചെയ്തു പോയിട്ടുള്ള പിഴകൾ ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെയും അവരുടെയും പാപഭാരങ്ങൾ നീക്കി ഞങ്ങളുടെ പ്രമാണ ലംഘനങ്ങൾ സദയം ക്ഷമിക്കണമേ. ഞങ്ങൾക്കും അവർക്കും നീ പുണ്യദാതാവും പാപവിമോചകനുമായിരിക്കണമേ. സർവാദരണീയവും സംപൂജ്യവുമായ നിന്റെ നാമം ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായുടെയും നിന്റെ പരിശുദ്ധാത്മാവിന്റെയും നാമത്തോടുകൂടെ ഞങ്ങളാലും ഞങ്ങൾ മുഖാന്തരവും ഞങ്ങൾക്ക് വേണ്ടിയും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുമാറാകണമേ. തന്റെ നാമമായിരുന്ന പ്രകാരം തന്നെ തലമുറ തലമുറയായി കാലാകാലങ്ങളോളം സ്തുതി ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ രക്ഷകനുമായ യേശു മിശിഹായുടെ കൃപ, എന്റെ സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കരുണയുള്ള പിതാവായ ദൈവമേ, വിനയപൂർവ്വം നിന്നെ വിളിച്ചു പ്രാർത്ഥിക്കുവാനായി ഞങ്ങളുടെ വായ്കളും അധരങ്ങളും തുറന്നു തരണമേ. ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കുകയും ബുദ്ധിയെയും മനസ്സിനെയും നിർമ്മലമാക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരും ഏകസ്വരത്തോടെ ചൊല്ലി പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിശ്വം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇനി ഞങ്ങൾക്ക് തരണമേ.
ഞങ്ങളോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തെന്നാ രാജ്യം ശക്തിയും നിനക്കുള്ളതാകുന്നു. ബലഹീനതയിൽ എപ്പോഴും നീ ഞങ്ങൾക്ക് സഹായം പിന്തുണയും, പരീക്ഷകളിൽ സംരക്ഷകനും ഉദ്ധാരകനും ആയിരിക്കണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാർക്കുമാർപ്പിക്കപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങളെ കൈക്കൊള്ളുന്നതിന് മുമ്പ് കരുണയുള്ള കർത്താവിനും നാം തലവനിക്കണം. കർത്താവേ, അദൃശ്യമായി നിന്റെ വലത്തു കൈ നീട്ടി ഞങ്ങളെല്ലാവരെയും ആശീർവദിക്കണമേ. നിന്റെ ഏകജാതന്റെ ശരീരത്തിനും രക്തത്തിനും വിശുദ്ധിയോടുകൂടി പങ്കെടുക്കുവാൻ തക്കവണ്ണം പാപത്തിന്റെ എല്ലാ പൈശാചിക ഫലങ്ങളിൽ നിന്നും ഞങ്ങളെ വിമുക്തരാക്കണമേ. അവൻ മുഖാന്തരം അവനോടുകൂടെയും നിനക്കും നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും ബഹുമാനവും യോഗ്യമാകുന്നു. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയും മഹത്വമുള്ളതും സൃഷ്ടി അല്ലാത്തതും ഉണ്മയായതും ആദ്യമില്ലാത്തതും സാരാംശത്തിൽ സമവുമായിരിക്കുന്ന പരിശുദ്ധാതൃത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഭയത്തോടെ നാം സൂക്ഷിക്കണം. കർത്താവേ, വിശുദ്ധമായവ വിശുദ്ധിയും വെടുപ്പമുള്ളവർക്ക് നൽകപ്പെടുന്നു. പരിശുദ്ധനായ 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 ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള പരിശുദ്ധാത്മാവിനും സ്തുതി. തന്റെ കരുണയാൽ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏക പിതാവ് നമ്മോടുകൂടെ. തന്റെ തിരുമേനിയുടെ വിലയേറെ പീഡാനുഭവത്താൽ അതിനെ രക്ഷിച്ച പരിശുദ്ധനായ ഏക പുത്രൻ നമ്മോടുകൂടെ. ഉണ്ടാകുവാനിരിക്കുന്നതുമായ സകലവും പൂർത്തിയാക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധാത്മാവ് നമ്മോടുകൂടെ. ഹല്ലേലൂയ്യ
അമ്മച്ചമാരെയും സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളിൽ അപ്പൻ കൃപ ചെയ്വതുപോലെ ഹാലേലൂയ, ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസ ജീവസ്വരമുണർത്തണമേ കബറിലും പറുതീസായി ജീവൻ ഇവർക്കും നൽകുന്നോ കബറുകളുള്ളിൽ നിന്നി അവരവരുയിരോടി ശരീരം ഭാഷി ചന്ദ്രയും പാരശീവോ പാതാളത്തിൽ പോകാനായി വീടാ എന്നും അവൻ ജീവിക്കു മരിച്ചു എന്നും തന്നരുളിയുണ്ട് മുറിയൂറാ വന്ദിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും ആദ്യം മുതൽ തലമുറ തലമുറ വരികയും ഞങ്ങളുടെ രക്ഷയ്ക്കായി വന്നവനും ഞങ്ങളുടെ പുനരുത്ഥാനത്തിനും ഞാറുവർഗത്തിന്റെ നിത്യ നവീകരണത്തിനും വേണ്ടി ഒരുപാലിക്കുന്നവനുമായ ദൈവപുത്ര പാപപരിഹാരപ്രദമായ നിന്റെ വിശുദ്ധ ബലിപീഠത്തിൽ നിന്ന്
നിന്റെ ദാസരിലേക്ക് പാപപരിഹാരം കറങ്ങുമാറാകണമേ. കർത്താവും ദൈവവുമേ, അദൃശ്യമായി നിന്റെ വലത്തുകൈ നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുവൻബാകിയുള്ള ആത്മധൈര്യത്തിനുമായി നിന്റെ വിലയേറിയ തിരുശരക്തങ്ങൾ സ്വീകരിക്കുന്ന ആരാധകരുടെ ഈ സംഘത്തെ ആശീർവദിക്കണമേ. മഹോന്നത ദൈവവും നമ്മുടെ നാഥനും കർത്താവും രക്ഷകനുമായ ശിഷ്യായുടെ കൃപ, ഈ വിശുദ്ധ രഹസ്യങ്ങളിൽ വഹിക്കുന്നവരിലും കൊടുക്കുന്നവരിലും കൈക്കൊള്ളുന്നവരിലും ഉണ്ടായിരിക്കട്ടെ. ഇൽവയിൽ താല്പര്യപൂർവ്വം സംബന്ധിച്ചവരിലും സംബന്ധിക്കുന്നവരുമേലും പരിശുദ്ധാതൃത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവേ, ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ.
ഞങ്ങൾ ഭക്ഷിച്ചതായ നിന്റെ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്തു വന്ന പുണ്യപ്രദമായ നിന്റെ തിരുരക്തവും ഞങ്ങളുടെ ശിക്ഷാവിധിക്കും പ്രതികാരത്തിനുമായി തീരുതേ പിന്നെയോ ഞങ്ങളുടെ എല്ലാവരുടെയും രക്ഷയ്ക്കും പുണ്യത്തിനുമായി ഭവിക്കണമേ ദൈവമായ കർത്താവേ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണം നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ കരുണയുള്ള കർത്താവിന്റെ മുൻഭാഗം നാം തലോനിക്കണം മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി അവതരിച്ച സർവവല്ലഭനും വിസ്മരണീയനുമായ ദൈവമായ കർത്താവേതോ നീ ഞങ്ങളോട് തന്നെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ നിനക്കും നിന്റെ ജനകനായ പിതാവായ ദൈവത്തിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും വാഴ്ത്തുക ഞങ്ങളെ സർവേശ കാക്കണമേ സൃഷ്ടാവേ നീ കാണിക്കണമേ ജീവവഴി നാഥ ഞങ്ങളുടെ പാലകനെ സഹോദരങ്ങളും വാത്സല്യ ഭാചനങ്ങളുമേ
കർത്താവിൻ്റെ പാപപരിഹാരപ്രദമായ വിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച അനുഗ്രഹത്തോടും യാത്രാഭക്ഷണത്തോടും കൂടി പരിശുദ്ധ ആതൃത്വത്തിൻ്റെ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞാൻ നിങ്ങളെ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടുകൂടി പോവുവിൻ. ദൂരസ്ഥരും സമീപസ്ഥരും മരിച്ചവരും ജീവനുള്ളവരും കർത്താവിൻ്റെ ജയമുള്ള സ്ലീവായാൽ രക്ഷിതരും വിശുദ്ധ മാമോദീസയുടെ റൂഷ്മ അത്ഭുതരുമായവരുമേ, ഈ പരിശുദ്ധ തിരുത്വം നിങ്ങളുടെ കടങ്ങൾ ക്ഷമിക്കും, നിങ്ങളുടെ പാപങ്ങൾ മോചിക്കും, നിങ്ങളുടെ മരിച്ചവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ബലഹീനനും പാപിയുമായി ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയും സഹായവും പ്രാപിക്കുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടുകൂടി പോകുവിൻ എന്നേക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവേൻ. എല്ലാവർക്കും അവിടെ ഇരിക്കാം. നമുക്ക് ചെറിയ ഒരു അനുമോദന യോഗമുണ്ട്. അരമണിക്കൂർ മാത്രം ദീർഘിക്കുന്നതാണ്. ദയവായിട്ട് ആരും വെളിയിലോട്ട് പോകണ്ട, ബോയ്ക്കോട്ട് ചെയ്യേണ്ട കാര്യമില്ല. എല്ലാവർക്കും അകത്ത് തന്നെ ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. ദയവായിട്ട് എല്ലാവരും ദേവാലയത്തിനുള്ളിൽ ഇരിക്കുക. നമുക്ക് അരമണിക്കൂർ കൊണ്ട് തീരുന്ന ഒരു യോഗമാണ്. നമ്മുടെ സഹോദരി സഭകളിലെ വൈദികരും ഈ യോഗത്തിൽ സംബന്ധിക്കുന്നെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇവിടെ തന്നെ ഇരിക്കുക. അതിനുശേഷം നമുക്കെല്ലാവർക്കും അഭിയുന്ന പിതാവിൻ്റെ കുടുംബത്തിൽ നിന്ന് പ്രഭാത ഭക്ഷണം എല്ലാവർക്കും ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മളതെല്ലാം സ്വീകരിച്ചിട്ടേ പോകാവൂ എന്ന് സ്നേഹത്തോട് ഓർമ്മിപ്പിക്കുകയാണ്. വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിനുള്ള പ്രാർത്ഥന. പിതാവായ ദൈവമേ, അവിടുത്തെ അനന്തകരുണയാൽ കാലത്തിന് തകവിൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് അങ്ങ് രൂപം നൽകി അതിനെ വളർത്തി നയിക്കുന്നതിനായി മാറിവാനിയോസ് പിതാവിനെ അവിടുന്ന് നിയോഗിച്ചു. ആ പുണ്യതാഥൻ്റെ വിശുദ്ധിയുടെ പരിമളവും സ്നേഹത്തിൻ്റെ ഊഷ്മളതയും എല്ലാ ജനപദങ്ങൾക്കും മാതൃകയാകുന്നതിനും ആഗോളസഭയ്ക്ക് പൊതുവായും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് പ്രത്യേകവുമായും ഒരു വിശുദ്ധൻ്റെ മാതൃസ്യം കൂടി ലഭിക്കുന്നതിനുമായി അങ്ങേദാസൻ മാറിവാനോസ് പിതാവിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി അനുഗ്രഹിക്കണമെന്ന് അങ്ങയുടെ ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ണം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ഇനി ഞങ്ങൾക്ക് തരികണമേ, ഞങ്ങളോട് ഞങ്ങൾ ക്ഷണിച്ചതുപോലെ ഞങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷണിക്കണമേ, പരീക്ഷയിലേ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടതയിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ, എന്നാൽ രാജ്യവും ശക്തിയും ബോധവും നിനക്കുള്ളതാകുന്നു, കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവിനോടുകൂടി ഈ സ്ത്രീകളുടെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു, നിന്റെ ഉദരഫലമായി നമ്മുടെ കർത്താവ്പ്പെട്ടവനാകുന്നു, പരിശുദ്ധ മറിയമേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് പിതാവിനും പുത്രനും പരിശുദ്ധാഭാവനും സ്തുതി ആദിമുതലേക്കും. ഒന്ന് രണ്ട് അറിയിപ്പുകളുണ്ട്. സെന്റ് ജൂഡ് പ്രാർത്ഥനായോഗം വൈകിട്ട് 3:30 വള്ളിവിള പുത്തൻ വീട്ടിൽ വത്സമ തങ്കച്ചൻ ഭവനത്തിൽ വെച്ച്, പന്നിവിള സെന്റ് ജോസഫ്സ് പ്രെയർ ഗ്രൂപ്പ് 4:00 പാലവിള കിഴക്കേതിൽ ശ്രീ ജെസ്സിയുടെ ഭവനത്തിൽ വെച്ച് പ്രാർത്ഥന നടത്തപ്പെടുന്നു. ലീജിയൻ ഓഫ് മേരിയുടെ സെപ്റ്റംബർ സമ്മേളനം 22/9/2021 വ്യാഴാഴ്ച കൊടുമൺ സെന്റ് ബഹനാൻ ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. ഇടവകയുടെ ട്രഷറി സെക്രട്ടറി അഭിയുന്ന പിതാവിൻ്റെ മാതാപിതാക്കളായ മേരിക്കുട്ടി ആൻറ്റിയും അതുപോലെ ജോറി സാറും കൂടെ മുമ്പോട്ട് വന്ന് ഇവിടെ ഇരിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ജോറി സാർ, പി വി ജോറി സാറ്, പി വി ജോറി സാറ്, മേരിക്കുട്ടി ആൻറ്റി ഫ്രണ്ടിലോട്ട് വരിക. ട്രഷറി സെക്രട്ടറിയും കൂടെ ഇവിടെ ഇരിക്കുക. ഏവർക്കും നല്ല നമസ്കാരം. ബഹുമാന്യരെ,
അടൂർ പ്രദേശത്തെയും അടൂർ തിരുഹൃദയ മലങ്കര കത്തോലിക്ക പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അഭിമാനത്തിൻ്റെയും ധന്യതയുടെയും ഒരു ദിവസമാണ്. ഈ ഇടവകയിൽ നിന്നും രണ്ടാമതൊരു വൈദികൻ കൂടി പൗരോഹിത്യ മേൽപ്പെട്ട സ്ഥാനത്ത് എത്തിയിരിക്കുകയാണല്ലോ. അതും വത്തിക്കാനിലെ മാർപ്പാപ്പയുടെ നയതന്ത്ര പ്രതിനിധിയായി ഖസക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, തജിക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലേക്ക് നിയമിതനായിരിക്കുകയാണ്. ഈ ഇടവകയുടെ പ്രിയപുത്രൻ അഭിമന്യ ജോർജ് പനന്തുണ്ടൽ പിതാവ് ഇന്ന് നമുക്ക് വേണ്ടി ഈ ദേവാലയത്തിൽ വിശുദ്ധ ബലി അർപ്പിക്കുകയും ചെയ്തുവല്ലോ. പിതാവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1972 മെയ് മാസം 20-ാം തീയതി പനന്തുണ്ടൽ ഡോക്ടർ പി വി ജോർജ്, മേരിക്കുട്ടി ജോർജ് എന്നിവരുടെ മകനായി ജനിച്ച് അദ്ദേഹത്തിൻ്റെ പിതൃഭവനം അടൂരിൽ നമ്മുടെ ഇടവകയിലാണ്. മാതാപിതാക്കൾ തിരുവനന്തപുരത്തേക്ക് താമസം മാറ്റിയപ്പോൾ പാളയം സമാധാന രാജ്ഞി ബസലിക്കയിലെ ഇടവക അംഗമാണ്. അഭിമന്യ പിതാവിൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം തിരുവനന്തപുരം നിർമ്മല ഭവൻ, സെൻറ് ജോസഫ് എന്നീ സ്കൂളുകളിലായിരുന്നു. 11 വർഷത്തെ വൈദിക പരിശീലനം തിരുവനന്തപുരം സെൻറ് അലോഷ്യസ് സെമിനാരി, സെൻറ് മേരീസ് മേജർ സെമിനാരി എന്നിവിടങ്ങളിൽ പൂർത്തിയാക്കി. 1998 ഫെബ്രുവരി മാസം 18 വൈദിക പദവിയിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്തു. ഏതാനും നാളുകൾ കേരളത്തിലെ ഇടവകകളിൽ ശുശ്രൂഷ ചെയ്തതിനു ശേഷം ഉപരിപഠനത്തിനായി റോമിലേക്ക് അദ്ദേഹം അയക്കപ്പെടുകയും അവിടെ നിന്ന് കാനോൺ നിയമത്തിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കുകയും ചെയ്തു. 2005 ജൂലൈ മാസം 1-ാം തീയതി വത്തിക്കാൻ രാജ്യത്തിൻ്റെ നയതന്ത്ര കാര്യാലയത്തിൽ തൻ്റെ ശുശ്രൂഷകൾ ആരംഭിച്ചു. കോസ്റ്ററീക്ക, ഇറാഖ്, ഓസ്ട്രിയ, ഇസ്രയേൽ, ഈജിപ്ത്, സൈപ്രസ് എന്നീ രാജ്യങ്ങളിലെ വത്തിക്കാൻ സ്ഥാനപതി കാര്യാലയങ്ങളിൽ അദ്ദേഹം ശുശ്രൂഷകൾ നിർവഹിച്ചു. 2023 ജൂൺ മാസം 16-ാം തീയതി പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ അഭിമന്യ മോൺസിഞ്ഞൂർ ജോർജ് പനന്തുണ്ടലിനെ ആർച്ച് ബിഷപ്പ് സ്ഥാനത്തേക്ക് ഉയർത്തുകയും ഖസക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, തജിക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ വത്തിക്കാൻ സ്ഥാനപതിയായി നിയമിക്കുകയും ചെയ്തു. 2023 സെപ്റ്റംബർ മാസം 9-ാം തീയതി അഭിമന്യ പിതാവ് വത്തിക്കാനിൽ വെച്ച് മിത്രാഭിഷേകം സ്വീകരിക്കുകയും ചെയ്തു. അഭിമന്യ ജോർജ് പനന്തുണ്ടൽ പിതാവിന് ആശംസകളും പ്രാർത്ഥനകളും നേരുവാനായിട്ടാണ് നാം ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് അതിയായ സന്തോഷവും അഭിമാനവും തോന്നുന്നു. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് കാര്യപരിപാടിയിലേക്ക് കടക്കാം. ആദ്യമായി ഈ യോഗത്തിന് സ്വാഗതം ആശംസിക്കുവാനായി ഇടവക വികാരി റവറൻ ഫാദർ ശാന്തൻ ചരുവലിനെ ക്ഷണിക്കുന്നു. ബഹുമാനിയരെ, നമ്മുടെ അടൂർ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അഭിമാനത്തിൻ്റെ ഒരു ദിവസമാണ്. അടൂർ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളവും അഭിമാനത്തിൻ്റെ ദിവസമാണ് എന്ന് നമുക്ക് പറയാം. കാരണം അടൂർ ചെറിയ ഒരു പ്രദേശമാണ്, പക്ഷെങ്കിൽ ഇത് ആഗോളവ്യാപകമായ പ്രശസ്തിയിലേക്ക് ഈ പ്രദേശം ഉയർന്നിരിക്കുകയാണ്. കാരണം ഇവിടെ ജനിച്ചു വളർന്ന മഹാന്മാരായ വലിയ മനുഷ്യരുടെ പേരിനോട് ചേർത്ത് അടൂർ എന്നൊരു പേരൂടെ ചേർത്തിട്ടുണ്ട്. ചെറിയ പ്രായത്തിലൊക്കെ അടൂർ ഗോപാലകൃഷ്ണൻ, അടൂർ ഭവാനി, അടൂർ ഭാസി ഇതൊക്കെ കേട്ട് അടൂർ എന്ന് കേട്ടിട്ടുണ്ട്. അടൂർ വഴി പോകാനുള്ള ഭാഗ്യമൊക്കെ ഉണ്ടായിട്ടുള്ളൂ. ഇനിയും കസാക്കിസ്ഥാനിലും താജിസ്ഥാനിലും യൂറോപ്യൻ രാജ്യങ്ങളിലും യു എസ് എസ് ആറിൻ്റെ പഴയ പ്രദേശങ്ങളിലൊക്കെ അടൂർ എന്ന് പറയുന്ന ഒരു പ്രദേശം ഇനിയും പ്രശസ്തമാകാൻ പോവുകയാണ്. അഭിമന്യ പിതാവ് മനസ്സുവെച്ചാൽ അവിടെ ചെന്നിട്ട് ഞാൻ പാളയം ബസലിക്കാക്കാരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി, ഞാൻ അടൂർ ഇടവക്കാരനാണ് എന്ന് അഭിമാനത്തോട് പറഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അഭിമന്യ പിതാവിൻ്റെ ജീവചരിത്രത്തിൻ്റെ രൂപരേഖ ഇവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞു. അഭിമന്യ പിതാവ് ഈ ഇടവക്കാരനാണ് എന്നുള്ളത് നമുക്ക് അഭിമാനമുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ പിതൃഭവനം നമ്മുടെ അടൂർ ഇടവകയിലെ അംഗങ്ങളാണ്. അവരുടെ ഭവനം ഇപ്പോഴുമുണ്ട്. ഗ്രാൻഡ് പേരൻസിനെ അടക്കിയിരിക്കുന്നത് നമ്മുടെ സെമിത്തേരിയിലാണ് എന്നുള്ളതും നമുക്കറിയാവുന്ന കാര്യമാണ്. അതിലുപരിയായിട്ട് അദ്ദേഹം ഈ വലിയൊരു സ്ഥാനത്തേക്ക് വന്നപ്പോൾ
ഞാൻ മനസ്സിൽ വിചാരിച്ചാണ് അദ്ദേഹത്തെ ഇങ്ങോട്ട് വിളിക്കണം, പക്ഷെങ്കിൽ തിരക്കുകൾക്കിടയിൽ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് വിചാരിച്ചു. പക്ഷെങ്കിൽ അദ്ദേഹം നമ്മളെ മറന്നില്ല എന്നുള്ളത് വലിയൊരു കാര്യമാണ്. പത്രാഭിഷേകത്തിന് മുമ്പ് തന്നെ അദ്ദേഹം ഇങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നു ഞാൻ ഇവിടെ വന്നൊരു വിശുദ്ധ കുർബാന ചെല്ലുന്നുവെന്ന്. അത് നമുക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഈ ദിവസം നമ്മൾ കാത്തിരുന്ന ഒരു ദിവസമാണ്. നമ്മുടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ മേൽപ്പട്ടക്കാരനാണ് ഇന്ന് ഈ ദേവാലയത്തിൽ നിന്ന് ഉയർത്തപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതും നമുക്ക് സന്തോഷം നൽകുന്നു. അഭയുന്നിയ പനന്തുണ്ടിൽ പിതാവിൻ്റെ നിയോഗം നമുക്കറിയാം. വത്തിക്കാൻ രാജ്യത്തിൻ്റെ മാർപ്പാപ്പായുടെ അംബാസഡറായിട്ട് അദ്ദേഹം ഇനിയും ജോലി ചെയ്യുന്ന ശുശ്രൂഷകൾ വളരെ ഭാരിച്ച വെല്ലുവിളികൾ അദ്ദേഹത്തിനുണ്ട്. മൂന്ന് രാജ്യങ്ങളുടെ ചുമതലയാണ് വത്തിക്കാൻ അംബാസഡറായിട്ട് അദ്ദേഹം ശുശ്രൂഷ ചെയ്യുന്നത്. അദ്ദേഹത്തിന് നമ്മുടെ ഇടവകയുടെ പേരിലുള്ള എല്ലാ ആശംസകളും ഞാൻ നേരുകയാണ്. സമയം കണ്ടെത്തി ഇന്ന് ഇവിടേക്ക് കടന്നു വന്ന അഭയുന്നി പിതാവിനെ ഇടവകയുടെ പേരിൽ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ നമ്മുടെ മധ്യത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത് വലിയൊരു യോഗമായിട്ട് നടത്തുവാൻ നമ്മൾ ആഗ്രഹിച്ചില്ല, കാരണം പിതാവിൻ്റെ സമയ ചുരുക്കം കൊണ്ട്. നമ്മുടെ സഹോദരീ സഭകളിലെ ബഹുമാനപ്പെട്ട വൈദികരെയാണ് നമ്മൾ ആശംസകൾ നേരാനായിട്ട് ക്ഷണിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇന്ന് ഞായറാഴ്ചയാണ്. അച്ഛന്മാർക്ക് എല്ലാവർക്കും വിവിധ ദേവാലയങ്ങളിൽ ശുശ്രൂഷയുണ്ട്. ബഹുമാനപ്പെട്ട തോമസ് മുട്ടുവേലിൽ കോറപ്പിസ്കോപ്പ് അച്ഛനെ അച്ഛനെ ഞാൻ വിളിച്ചപ്പോൾ വളരെ സന്തോഷത്തോടെ ഇന്ന് അച്ഛന് പറന്തൽ പള്ളിയിലെ ശുശ്രൂഷയുണ്ടായിരുന്നു. അവിടുന്ന് അച്ഛൻ കൃത്യസമയത്ത് ഇവിടെ എത്തിച്ചേർന്നു. നമ്മുടെ ഇക്യുമെനിക്കൽ പ്രസ്ഥാനത്തിന് വളരെ കരുത്തുറ്റ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛനാണ്. ഈ അടുത്ത സമയത്ത് അച്ഛൻ്റെ സപ്തതി ആഘോഷമുണ്ടായിരുന്നു. ബലഹീനായ എന്നെ കൂടെ അതിനകത്ത് വിളിച്ചതിലുള്ള സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. സപ്തതിയുടെ എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട അച്ഛനെ നമ്മുടെ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അലക്സാണ്ടർ അച്ഛനെ മാർത്തോമ സഭയിലെ മുതിർന്ന ഒരു വൈദികനാണ്. നമ്മുടെ അടൂർ വാസിയാണ്. അഭയുന്ന പിതാവിൻ്റെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നൊരു കുടുംബമാണ്. അദ്ദേഹത്തെ ഞാൻ വിളിച്ചു. അദ്ദേഹത്തിന് ചൂരക്കുടുപള്ളിയിൽ രാവിലെ ശുശ്രൂഷയുണ്ടായിരുന്നു. അവിടുത്തെ ശുശ്രൂഷകൾ കഴിഞ്ഞിട്ട് അദ്ദേഹം വളരെ തിരക്ക് പിടിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ബഹുമാനപ്പെട്ട അലക്സാണ്ടർ അച്ഛനെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മാർത്തോമ സഭയുടെ അടൂർ ഡയോസിസിൻ്റെ സെക്രട്ടറി ബഹുമാനപ്പെട്ട ബേബി യോണച്ചൻ അടൂർ ടൗൺ പള്ളിയുടെ വികാരിയാണ്. അദ്ദേഹത്തെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പള്ളിയിലെ ശുശ്രൂഷകൾ തീരുകയാണെങ്കിൽ അദ്ദേഹം എത്താം എന്ന് ഏറ്റിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ യാക്കോബായ സഭയെ പ്രതിനിധീകരിച്ച് ബഹുമാനപ്പെട്ട ഗീവറീസ് ബ്ലാഹേത്തച്ഛൻ അച്ഛനെ ഇന്ന് കായംകുളത്താണ് ശുശ്രൂഷകൾ. എങ്കിലും അദ്ദേഹം വളരെ സന്തോഷമുണ്ട്. അദ്ദേഹം ഇവിടെ വരാമെന്ന് ഏറ്റിട്ടുണ്ട്. അദ്ദേഹം വരും എന്ന് പ്രതീക്ഷിക്കുന്നു. അച്ഛനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പിതാവിൻ്റെ മാതാപിതാക്കളെ ജോറിസാറും മേരിക്കുട്ടി ആൻറ്റിയും രണ്ടുപേരും നമ്മുടെ ഇടവാംഗമാണ്. ആ ഒരു ബന്ധമാണ് പിതാവിന് നമ്മുടെ ഇടവകയോടുള്ളത്. ഞാൻ പിതാവിനെ ഈ ഒരു നിലയിലേക്ക് വളർത്തി പരിശീലിപ്പിച്ച് നല്ല ക്രൈസ്തവമായ പരിശീലനം കൊടുത്ത് വൈദികനാക്കുവാനും വൈദിക മേലധ്യക്ഷ സ്ഥാനത്തേക്ക് അദ്ദേഹം ഉയരുവാനുമുള്ള ശക്തി സ്രോതസ് എന്ന് പറയുന്ന അഭയുന്ന പിതാവിൻ്റെ മാതാപിതാക്കളാണ്. ഞാൻ അതുകൊണ്ടാണ് അവരെ കൂടെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചത്. അഭയുന്ന പിതാവിനോടൊപ്പം അവർ രണ്ടുപേരും ഇവിടെ വന്നിട്ടുണ്ട്. രണ്ടുപേരെയും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇടവകയുടെ ട്രസ്റ്റി സെക്രട്ടറി, ഭക്തസംഘടനകളുടെ ഭാരവാഹികൾ, പാണം തുണ്ടിൽ കുടുംബാംഗങ്ങളായിട്ടുള്ള പ്രതിനിധികളായിട്ടുള്ള പലരും ഇവിടെ മറ്റ് സഭകളിലും ഒക്കെ അംഗങ്ങളായിട്ടുള്ളവരോട് എത്തിയിട്ടുണ്ട്. നമ്മുടെ ഇടവകയിലുള്ള എല്ലാവരെയും ഞാൻ ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സുണ്ട്, സിസ്റ്റേഴ്സിനെയും സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അടുത്തതായി അഭയുന്നിയ പിതാവിന് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി മലങ്കര ഓർത്തഡോക്സ് സഭയെ പ്രതിനിധീകരിച്ച് ബഹുമാനായ തോമസ് മുട്ടുവിലൽ കോറപ്പിസ്കോപ്പയെ ഏറ്റവും സ്നേഹത്തോടും ആദരവോടും കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ത്രിയേക ദൈവത്തിൻ്റെ വന്യ വലിയ തിരുനാമത്തിൻ്റെ മഹത്വമുണ്ടായിരിക്കട്ടെ. അഭിവന്യ തിരുമേനി, വന്ദനായ ശാന്തൻ ചരിവിലച്ചൻ, വന്ദനായ പി എൻ അലക്സാണ്ടർ അച്ഛൻ, അഭയുന്നിയ തിരുമേനിയുടെ മാതാപിതാക്കന്മാർ, ഈ വേദിയിലായിരിക്കുന്ന ബഹുമാന്യരെ,
ഇടവക അംഗങ്ങളെ, സ്നേഹിതരെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, അഭിവന്യ തിരുമനസ്സുകൊണ്ട് കുർബാനക്കുപ്പായും മാറിയിട്ടില്ല. ഇവിടെ ഞാൻ വന്നിരുന്നപ്പോൾ 20 മിനിറ്റാണ് മൊത്തം ഈ സമ്മേളനത്തിൻ്റെ സമയം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രസംഗിക്കുന്നവരുടെ പ്രസംഗത്തിൻ്റെ സമയം നമുക്കറിയാം, വളരെ ചുരുക്ക സമയമാണ്. അഭയവന്യ പിതാവിനെക്കുറിച്ച് ഇപ്പോൾ ഇവിടെ വിശദീകരണങ്ങളൊക്കെ നമ്മൾ കേട്ടു, ഞാനത് ആവർത്തിക്കുന്നില്ല. എനിക്ക് അടൂർ AUCF പേരിലും അതുപോലെ അടൂർ കടമ്പനാട് ഡയോസിസ് ഓർത്തഡോക്സ് സഭയുടെ പേരിലും ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ആത്മീയ പ്രസ്ഥാനങ്ങൾ, 3-4 ആത്മീക പ്രസ്ഥാനങ്ങളുണ്ട്, അതിൻ്റെയൊക്കെ വൈസ് പ്രസിഡൻ്റാണ്, അതിൻ്റെ എല്ലാം പേരിലും അഭിവന്ദ്യ തിരുമേനിക്ക് ഹൃദയംഗമമായ ആശംസകൾ ഞാൻ ആത്മാർത്ഥമായിട്ട് നേരുകയാണ്. സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക, ധാർമ്മിക പ്രശ്നങ്ങളിൽ ജാഗരൂകരായിരിക്കുകയും അതോടൊപ്പം തന്നെ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിൽ കത്തോലിക്ക സഭ മറ്റ് ക്രിസ്തീയ സഭകൾക്ക് ശ്രേഷ്ഠമായ മാതൃകയാണ് എന്നുള്ളതിന് തർക്കമില്ല. എന്നാൽ ആ പ്രക്രിയയിൽ നമ്മുടെ കർത്താവ് നമ്മെ എല്ലാവരെയും ഉത്ബോധിപ്പിക്കുന്ന, പ്രത്യേകിച്ച് പൗരോഹിത്യ ഗണങ്ങളെ, വിഭാഗത്തെ പഠിപ്പിച്ച് ഓർമ്മിപ്പിച്ച് അയക്കുന്നതായ ഒരു തത്വമുണ്ട്. ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെപ്പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു, ആകയാൽ നിങ്ങൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരുമായിരിക്കണം. പ്രിയപ്പെട്ടവരെ, ബുദ്ധിയും നിഷ്കളങ്കതയും ഒരുമിച്ച് ചേരുന്ന ഒരു ശൈലി, ഒരു പ്രവർത്തനം. ഞാൻ മനസ്സിലാക്കുന്നത് അഭിമന്യ പിതാവിന് 51 വയസ്സാണ്, വളരെ യങ്ങാണ്. എനിക്ക് 70 വയസ്സുണ്ട്. തോന്നിക്കത്തില്ല, തിരുമേനി പറഞ്ഞു തോന്നിക്കത്തില്ല, വളരെ യങ്ങാണ് തിരുമേനി. അപ്പോസ്തലനെ പൗലോസ് തിമോത്തിയോസിനെ കർത്താവിൻ്റെ വേലയ്ക്ക് വിളിക്കുമ്പോൾ തിമോത്തിയോസിനോട് പറയുന്നുണ്ട്, നിന്റെ യൗവനം ആരും തുച്ഛീകരിക്കരുത്, വാക്കിലും നടപ്പിലും വിശ്വാസത്തിലും സ്നേഹത്തിലും നിർമ്മലതയിലും ഒക്കെ വിശ്വാസികൾക്ക് മാതൃകയായിരിക്കണം. നോ വൺ ഡെസ്പൈസ് യുവർ യൂത്ത്, ബട്ട് സെറ്റ് ദ ബിലീവേഴ്സ് ആൻ എക്സാമ്പിൾ, സ്പീച്ച്, കോണ്ടക്ട്, ലവ്, ഫെയ്ത്ത് ആൻഡ് പ്യൂരിറ്റി. അഭിവന്ദ്യ തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം നമ്മിവിടെ കേട്ടു പരിശുദ്ധ പിതാവിൻ്റെ, ഫ്രാൻസിസ് പിതാവിൻ്റെ പോപ്പ് തിരുമേനിയുടെ കൂടെ വത്തിക്കാനിലായിരിക്കുവാനും അവിടെ ഉന്നതങ്ങളായ സ്ഥാനങ്ങളൊക്കെ അലങ്കരിക്കുവാനും ഒക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞു. തീർച്ചയായും എൻ്റെ മനസ്സ്, ഞാൻ പറയുന്നത്, എല്ലാവരും, നമ്മളെല്ലാവരും ഒരുമിച്ച് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ദൈവകൃപയും അതുപോലെ തന്നെ ബുദ്ധിയും നിഷ്കളങ്കതയും എല്ലാം ഒന്നു ചേർന്ന് അദ്ദേഹത്തിന് ദൈവം കൊടുത്തൊരു വലിയ കൃപയാണെന്നുള്ളതിന് യാതൊരു തർക്കമില്ല. ഇവിടെ അദ്ദേഹം പ്രവർത്തിക്കുവാൻ പോകുന്ന മേഖലകളൊക്കെ കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, തജിക്കിസ്ഥാൻ ഒക്കെ സ്ഥലങ്ങളിലേക്കാണ്. ചെന്നായ്ക്കട നടുവിൽ കുഞ്ഞാടുകളെപ്പോലെ അയക്കുന്നു. ഒരുപാട് പ്രതിസന്ധികളുടെയൊക്കെ നടുവിലാണ് പ്രവർത്തിക്കുന്നത്, പ്രവർത്തിക്കേണ്ടത്. അവിടെയൊക്കെ വേണ്ടത് ബുദ്ധിയും നിഷ്കളങ്കതയും ഒരുമിച്ച് ചേരുന്ന ഒരു ശൈലിയാണ്. കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ചത്, അറിയിപ്പുകാരെ പഠിപ്പിച്ചത്, വൈദികരെയൊക്കെ ചുമതലപ്പെടുത്തി അയച്ചത് ഇതാണ്, ബുദ്ധിയും നിഷ്കളങ്കതയും. പാമ്പിൻ്റെ ബുദ്ധി, പാമ്പിൻ്റെ സ്വഭാവമാവരുത്, വിഷം ചീറ്റരുത്, മറ്റുള്ളവർക്ക് ദോഷമുണ്ടാവരുത്, പാമ്പിൻ്റെ ബുദ്ധി ഉണ്ടാവണം. പ്രാവിൻ്റെ നിഷ്കളങ്കത, കുഞ്ഞാടിനെ പോലെയാവണം എന്ന് പറയുമ്പോൾ ആ ഒരു സമീപനം
അജപാലന ശുശ്രൂഷയിലും അതുപോലെ തന്നെ പൊതുരംഗത്തും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലും സമസ്ത മേഖലകളിലും ഉണ്ടാവണം എന്നുള്ളതാണ്. അഭിയുന്നിയ തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് പണതുണ്ടിൽ കുടുംബത്തിൽ നിന്നും ഈ ദേശത്തിന് ഒരു വലിയ പ്രകാശമായി ലോകം മുഴുവൻ അടൂരിനെ അറിയിക്കുവാൻ തക്കവണ്ണം ദൈവം തിരഞ്ഞെടുത്ത, ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്നു പേർ. ദൈവം അടൂരിൽ നിന്ന് തിരഞ്ഞെടുത്ത അനുഗ്രഹീതനായ പിതാവ്, അതെ, ഈ അടൂരിനെ ലോകം മുഴുവൻ അറിയിക്കുവാൻ അദ്ദേഹത്തിന് എല്ലാ അനുഗ്രഹങ്ങളും ദൈവം അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ ചൊരിഞ്ഞു കൊടുക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയുമാണ് ചെയ്യുന്നത്. ഞാൻ വായിച്ചിട്ടുണ്ട്, ഫ്രാൻസിസ് പിതാവ് യുവാവായിരുന്നപ്പോൾ കാത്തലിക് കോൺഫറൻസുകളിൽ അദ്ദേഹം സംബന്ധിക്കുമായിരുന്നു. വലിയ ഉത്സാഹമായിരുന്നു ഈ കോൺഫറൻസുകളിൽ സംബന്ധിക്കുന്നതിന്. അങ്ങനെ ഒരു കോൺഫറൻസിൽ വെച്ച് ഒരു യുവതിയെ പരിചയപ്പെട്ടു, സുന്ദരിയായ ഒരു പെൺകുട്ടിയെ പരിചയപ്പെട്ടു, സംസാരിച്ചു. അടുത്ത കോൺഫറൻസിൽ കാണാം എന്ന് പറഞ്ഞു. തൻ്റെ കൂട്ടുകാരോടൊപ്പം അടുത്ത കോൺഫറൻസിന് വേണ്ടി നോക്കിയിരുന്നു. അടുത്ത കോൺഫറൻസിൻ്റെ സമയം വന്നപ്പോൾ കൂട്ടുകാരോട് പറഞ്ഞു, നിങ്ങൾ പൊക്കോളൂ, ഫ്രാൻസിസ് വരുന്നില്ലെന്ന് പറഞ്ഞു. എന്താണ് കാരണം ചോദിച്ചു. ഇല്ല, ഞാൻ വരുന്നില്ല, എനിക്ക് അസൗകര്യമുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹം ആ കോൺഫറൻസിന് പോയില്ല. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം കൂട്ടുകാർ വീണ്ടും ചോദിച്ചു, എന്താണ് അന്ന് ആ കോൺഫറൻസിന് വരാഞ്ഞത്. അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് ആ യുവ മനസ്സിൻ്റെ നിഷ്കളങ്കതയിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു, ഞാനിത് നിങ്ങളോട് പറയാതിരുന്നതാണ്. അതെ, എൻ്റെ കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് ഞാൻ അന്ന് കണ്ട പെൺകുട്ടിയോട് എൻ്റെ മനസ്സ് ആ പെൺകുട്ടിയിലേക്ക് പോകുമോ എന്ന് കരുതി ഞാൻ ആ കോൺഫറൻസിന് വരാതെയിരുന്നു, കാണാതെയിരുന്നു. ഞാനിത് പൊടിപ്പും തൊങ്ങലും ഒന്നും വെച്ച് എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കതയാണ് ഇന്ന് ലോകത്തിൻ്റെ മുഴുവൻ പോപ്പായി അദ്ദേഹത്തെ നമ്മുടെ മുമ്പിൽ ദൈവം നിർത്തിയിരിക്കുന്നത്. തൻ്റെ മനസ്സിലുള്ള ദൈവത്തോടുള്ള സ്നേഹം, എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നതിൽ നിന്ന് ആ സ്നേഹം ഡൈവേർട്ട് ചെയ്ത് പോകാൻ ഒരു കാരണവശാലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് പിന്നെ കാണാം എന്ന് പറഞ്ഞൊരാളിനെ പിന്നെ കാണാൻ ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, നമുക്കൊക്കെ പാമ്പിൻ്റെ ബുദ്ധിയും പ്രാവിൻ്റെ നിഷ്കളങ്കതയും, അഭിവന്യ തിരുമനസ്സുകൊണ്ട് അനുഗ്രഹീതനായി സഭയിലും പൊതുസമൂഹത്തിലും അനുഗ്രഹരമായ ശുശ്രൂഷ നിർവഹിക്കുവാൻ അദ്ദേഹത്തിന് ആ മുഖത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ ഒരു നിഷ്കളങ്കത, ഒരു ബുദ്ധിയുടെ ഒക്കെ നമുക്ക് കാണാൻ കഴിയും. തീർച്ചയായിട്ടും ഇത് ദൈവം കൂടുതൽ കൂടുതൽ കൃപകൾ പെരുക്കി കൊടുക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയുമാണ് ഞാൻ ചെയ്യുന്നത്. ആ നന്മയുള്ള നമ്മുടെ ദേശത്തിൻ്റെ വെളിച്ചമായി, വിളക്കായി, പ്രകാശമായി എന്നും അദ്ദേഹം നിറഞ്ഞു നിൽക്കട്ടെ, ശോഭിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എൻ്റെ പ്രസംഗത്തിൻ്റെ സമയത്തിൽ 2 മിനിറ്റ് കൂടുതലെടുത്തു പോയതിൽ നിങ്ങളെല്ലാവരോടും ക്ഷമ ചോദിച്ചുകൊണ്ട് പിതാവിന് ആശംസിക്കാവുന്ന എല്ലാ ആശംസകളും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നേർന്നുകൊണ്ട് യുവാക്കളെ ചുരുക്കുന്നു. ഒന്നിനായ ശാന്തൻ ചെരുവിലച്ചൻ, ഞങ്ങൾ നല്ല സ്നേഹിതരും സുഹൃത്തുക്കളുമാണ്, AUCF ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. അഭിയൊന്നിനായ അച്ഛൻ്റെ ചടുലമായ നല്ല പ്രവർത്തനങ്ങൾ ഈ ദേശത്തിന് വലിയ മാതൃകയാണ്, ഞങ്ങൾക്കൊക്കെ മാതൃകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ആജ്ഞ, ഞാനിങ്ങനെ കൊല്ലത്തുനിന്ന് യാത്ര ചെയ്ത് വരുന്ന വഴിക്ക് എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞു, ഇന്നതുപോലൊരു കാര്യമുണ്ട്, വന്നിരിക്കണം ഇവിടെ. അതൊരു ആജ്ഞയാണ്, ആ ആജ്ഞ ശിരസാ വഹിച്ചുകൊണ്ടാണ് ഞാൻ വന്നത്. അതുകൊണ്ട് വന്നിനായ അച്ഛനോടുള്ള ഈ അവസരം ഒരുക്കി തന്നതിൽ അച്ഛനോടുള്ള ഹൃദയംഗമായ നന്ദിയും
സ്നേഹവും അറിയിച്ചുകൊണ്ട് അഭിവന്ദനത്തിനുവേ എനിക്ക് ആശംസിക്കാവുന്ന എല്ലാ ആശംസകളും ആശംസിച്ചുകൊണ്ട് ഉയരത്തിലെ പരമകാരുണികനായ ദൈവം തമ്പുരാൻ എല്ലാ അനുഗ്രഹങ്ങളും കൃപകളും വാരിച്ചൊരിഞ്ഞു കൊടുത്ത് അദ്ദേഹത്തെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എൻ്റെ സഭയ്ക്ക് വേണ്ടി ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. കുറുപ്പിസ്കോപ്പയുടെ വളരെ സ്നേഹം നിറഞ്ഞ വാക്കുകൾക്ക് 1000 നന്ദി. അടുത്തതായി മലങ്കര മർത്തോമ സഭയെ പ്രതിനിധീകരിച്ച് റവറൻഡ് ഫാദർ പി എൻ അലക്സാണ്ടർ അച്ചൻ ഇപ്പോൾ ആശംസകൾ അർപ്പിക്കുന്നു. സമയത്തിൻ്റെ പ്രാധാന്യം വളരെ വിലയുള്ളതാകയാൽ ഞാൻ ഒടുവിൽ പറയാനിരുന്ന എൻ്റെ കൺക്ലൂഷൻ ആദ്യമേ അങ്ങ് പറഞ്ഞിട്ട് തിരുമേനിയെ മാത്രമല്ല അസ്വസ്ഥനാക്കുന്നത് ശരിയല്ല. നമ്മുടെ പ്രിയപ്പെട്ട അച്ഛൻ വയസ്സ് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വയസ്സിനേക്കാളും ഇവിടെ ഇരിക്കുന്ന എല്ലാവരേക്കാളും പ്രായമുള്ള ഒരാൾ ഞാൻ. എന്തോ തോന്നിക്കുമെന്നൊന്നും ഞാൻ ആരോടും ചോദിക്കുന്നില്ല, പലതും തോന്നാനുള്ള ആയിട്ട്. 88 വയസ്സ് കഴിഞ്ഞ് 89-ാമത്തെ വയസ്സാണ്. തിരുമേനിയുടെ പ്രിയപ്പെട്ട പിതാവ് ജോർജ് സാറ്, ജോർജ് സാറിൻ്റെ പിതാവ് വർഗീസ് സാറ്, അദ്ദേഹത്തിൻ്റെ അമ്മ, ഞാൻ ഒരു ശരിയായി പറഞ്ഞാൽ ഒട്ടും അതിശോക്തിയല്ല, ഒരു മദർ തെരേസയായിരുന്നു. എൻ്റെ വീടിനടുത്താണ്. ഈ പാണന്തുണ്ടിക്കാരെ മുഴുവനെയും ഞങ്ങൾ ഏകോദര സഹോദരങ്ങളാണ്. ഈ അമ്മച്ചിയെ ഒരു നല്ല തിരുമേനിക്കും അറിയത്തില്ല, ചട്ടയും മുണ്ടും ഒക്കെ ഇട്ട് നല്ല വെളുത്ത് കാതിൽ ഒരു നല്ല കാതിപ്പൂവൊക്കെ ആയിട്ടാണ്. എന്നെ വീട്ടിൽ വിളിക്കുന്ന പേരെ വെളി പറയരുത്, അച്ഛൻ കുഞ്ഞെന്നാണ്. തോളേ കൈയിട്ട് എന്നെ പിടിക്കുകയും ഒരു അമ്മച്ചിയുടെ വാത്സല്യം. വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നതായിട്ടുള്ള ഒരു ഭാഗത്ത് സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദ മെമ്മറി ഓഫ് ദ ജസ്റ്റ് ഈസ് ബ്ലെസ്ഡ്, നീതിമാൻ്റെ ഓർമ്മ അനുഗ്രഹിക്കപ്പെട്ടത്. ആ അമ്മച്ചിയുടെ ഏക മകനായിരുന്നു എൻ്റെ അടുത്ത് ബന്ധത്തിലിരിക്കുന്ന പ്രൊഫസർ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ പിതാവ്. തിരുമേനിയെപ്പോലെ, കൊച്ചുമോനെപ്പോലെ കാഴ്ചയിൽ നല്ല നിറവും. തിരുമേനിക്ക് 6'6" അപ്പൻ എന്നോട് പറഞ്ഞത്. അത്രയും ഇല്ലായിരുന്നു ഒരിക്കലും. ആ അത് കൂട്ടിക്കളിച്ചതല്ല, ശരിയാണ്. ആ അപ്പോൾ അത് വളരെ കൃത്യമായി, ഇനിയും വളരാൻ പോകുന്നേ ഉള്ളൂ, മുട്ടുമണി അച്ഛൻ പറഞ്ഞതുപോലെ. അപ്പോൾ വളരെ സുസ്മേരവതനാണ്, നന്നായി വിഷയങ്ങൾ അറിയാം. പലർക്കും ഞങ്ങൾക്കൊക്കെ പല സംശയങ്ങൾ ട്യൂഷൻ പറഞ്ഞു തന്നിരിക്കുന്നതായിട്ടുള്ള ആളാണ്. അദ്ദേഹം വീണ്ടും അക്കൗണ്ട് ഓഫീസിൽ പോയി, തിരുവനന്തപുരത്തൊക്കെ താമസമായി, മക്കളെല്ലാം ഓരോ സ്ഥാനത്തായിട്ട് വന്നു. അപ്പോൾ ഒരു കുടുംബം, മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് There are two permanent gifts that a father or mother can give to their children. The roots and the wings. ജീവിതത്തിൻ്റെ ഒരു നല്ല അടിത്തറ, ജീവിതത്തിൻ്റെ നല്ലൊരു പ്രോത്സാഹനം. നിർമ്മിതഭവൻ സ്കൂളിൽ പഠിക്കുന്നത് മുതൽ 8 ഞാൻ തിരുവനന്തപുരത്തിരുന്ന ആളാണ്. സെൻറ്റ് ജോസഫ് സ്കൂൾ ഫസ്റ്റ് റാങ്കിൽ പഠിച്ച് വന്ന ഒരാളാണ്. ഏറ്റവും സ്നേഹമുള്ള ഒരു തിരുമേനി, ബെന്നി തിരുമേനിയുമായിട്ട് അദ്ദേഹത്തിൻ്റെ ബന്ധത്തിൽ അപ്പൻ കോളേജിൽ ചേരാനായിട്ട് പറഞ്ഞതായിട്ടുള്ള അവസരത്തിൽ ബെന്നി തിരുമേനി മൈനർ സെമിനാരി, മേജർ സെമിനാരിയിൽ ചേർത്തു. ലാസ്റ്റിൽ വരുന്നതായിട്ടുള്ള അവസരത്തിൽ അദ്ദേഹത്തെ 7 തിരഞ്ഞെടുത്തതിൽ വത്തിക്കാൻ്റെ ആ വലിയ കരിയർ ഗൈഡൻസിൻ്റേതായ സ്ഥലത്ത് ഏഷ്യയിൽ നിന്നുള്ള 1 ആൾ, അവർ ഒറ്റയാളായിട്ട് മാത്രം അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകൾ നിർവഹിച്ചു.
ഇന്ന് ഒരുപക്ഷെ മലങ്കര സിറിയൻ ചർച്ചിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ആദ്യത്തെ അംബാസഡർ എന്നുള്ള നിലയിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ വലിയ സ്ഥാനം, ദൈവത്തിൻ്റെ നിയോഗത്തെ അദ്ദേഹം പഠിക്കാനായിട്ട് സെമിനാരിയിൽ പോയപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് ആദ്യം പറഞ്ഞു കൊടുക്കുന്നത്: ചാസ്റ്റിറ്റി, പോവർട്ടി ആൻഡ് ഒബീഡിയൻസ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഒരു വ്രതനിഷ്ഠയോടുകൂടെ തിരുമേനിയുടെ മാതാവും പിതാവും അദ്ദേഹത്തിൻ്റെ നിയോഗ ശുശ്രൂഷയിൽ റോമിൽ പോയിരുന്നു. അദ്ദേഹം അംബാസഡറായിട്ടിരുന്ന രാജ്യങ്ങളിൽ നിന്നും അംബാസഡേഴ്സ് വന്നു, വളരെ ഉയർന്ന ആളുകൾ വന്നു. അവരെല്ലാം അപ്പനെയും അമ്മയുമാണ് അവരുടെ സംസ്കാരം. ഈ മകനെ വളർത്തിയെടുത്ത അപ്പനെയും അമ്മയും അവരനുമോദിക്കുകയായിരുന്നു. ഞാൻ ഇവർ രണ്ടുപേരോടും സംസാരിച്ചു. അമ്മയോട് ഇപ്പോൾ കുറച്ച് മുമ്പേ എനിക്ക് കൈ കിട്ടിയത്. ദൈവത്തിൻ്റെ ചെറിയ പ്രായം മുതൽ ശിക്ഷയോടും അടുക്കോടും നിസ്തന്ത്രമായ വ്രതനിഷ്ഠയോടും കൂടെ ദൈവത്തിൻ്റെ വിളിയെ എങ്ങനെ ഭംഗിയായി നിർവഹിക്കാം, അങ്ങനെ നിർവഹിച്ച ഒരു പിതാവാണ്. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെടട്ടെ. എൻ്റെ കൗൺസിലിംഗ് സെൻറ്ററിൽ ഉപയോഗിക്കുന്ന ഒരു പുസ്തകമുണ്ട്, ലെറ്റസ് ഡ്രീം ദ പാത്ത് ടു എ ബെറ്റർ ഫ്യൂച്ചർ ഫോർ ഫ്രാൻസിസ്. അടൂരെ അരിമനയോട് കൂടെ ചേർന്ന് ഞാൻ കൗൺസിലിംഗ് നടത്തിക്കൊണ്ടിരുന്ന ഫാമിലി കൗൺസിലിംഗുകാരനാണ്. എൻ്റെ നിക്ഷേപങ്ങളിൽ ഏറ്റവും വലുത് ഈ പുസ്തകമാണ്. എൻ്റെ ബാഗിൽ ഇത് പലപ്പോഴും കാണും. അദ്ദേഹം 6 ഭാഷ പഠിച്ചിട്ടുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇതിനകത്ത് 3 ഭാഷ, എല്ലാ ഭാര്യയും ഭർത്താവും എല്ലാ അപ്പനും അമ്മയും പഠിച്ചിരിക്കണം. ദ ലാംഗ്വേജ് ഓഫ് ദ മൈൻഡ്, ദ ലാംഗ്വേജ് ഓഫ് ദ ഹാർട്ട് ആൻഡ് ദ ലാംഗ്വേജ് ഓഫ് ദ ഹാൻഡ്. അപ്പൻ അമ്മയുടെ ഹൃദയം മനസ്സിലാക്കണം, അമ്മ മക്കളുടെ മനസ്സ് മനസ്സിലാക്കണം. മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ശുശ്രൂഷകൾ. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഈ പുസ്തകം മാത്രമല്ല, എൻ്റെ വീട്ടിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ കൊടുത്തയച്ച ഒരു നല്ല ചോക്ലേറ്റിൻ്റെ കൂടെ ഇരിപ്പുണ്ട്. എൻ്റെ മരുമകൾ മകൻ്റെ ഭാര്യ ഒരു ഓഫ്താൽമോളജി ഡോക്ടറാണ്. കൂത്താട്ടുകുളം ദേവമാതാ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുമ്പോൾ അവൾ പരിശോധിച്ചതിൽ ഒരു കൊച്ചിൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോയി, തിരിച്ചു കിട്ടത്തില്ല. ചാവറയെ അച്ഛനെ വിശുദ്ധനായി പ്രഖ്യാപിക്കുമ്പോൾ റോമിൽ നിന്നും 2 ഡോക്ടർമാർ വന്നു. എൻ്റെ മരുമകളെ പാലാ അരമണയിലേക്ക് വിളിച്ചു. അദ്ദേഹത്തിൻ്റെ ചാവറയച്ഛൻ്റെ കല്ലറയിൽ പ്രാർത്ഥിച്ചു. ഈ കൊച്ചിന് സൗഖ്യം കിട്ടി. പിന്നീട് ഡോക്ടർ വിസ് വെരിഫൈ ചെയ്തപ്പോൾ കാഴ്ചയുണ്ട്. എൻ്റെ മകളോട് ആ ഡോക്ടർമാർ ചോദിച്ചു. ചോദിച്ച വിവരങ്ങളിലൂടെ നമുക്ക് പറയേണ്ട കാര്യമില്ല, അവരുടെ ഭാഷയിലാണ്. ഏതെങ്കിലും രീതിയിൽ ഇതിനകത്ത് പ്രയാസമുണ്ടോ നേരത്തെ കാണുമോ? ഹോൾ റെക്കോർഡ്സ് അവളെ കാണിച്ചു, അവരവരെ കാണിച്ചു. ചാവറ അച്ഛനെ വിശുദ്ധനായി പ്രഖ്യാപിക്കുമ്പോൾ റോമിൽ നിന്നും വത്തിക്കാൻ നിന്നും നേരിട്ട് എൻ്റെ മകൾക്ക് ലെറ്റർ വന്നു. ചാർട്ടർ ചെയ്ത വിമാനത്തിൽ കൊണ്ടുപോയി പോപ്പിൻ്റെ അടുത്ത ഒരു സ്ഥലത്ത് അവരെ സൂക്ഷിച്ചു. വളരെ സന്തോഷത്തോടു കൂടെ സ്വീകരിച്ചു. മടങ്ങി വരുമ്പോൾ നിൻ്റെ അപ്പനും അമ്മയ്ക്കും മക്കൾക്കും കൊടുക്കാനായിട്ട് ഇവിടെങ്ങും കണ്ടില്ലാത്ത ഒരു ചോക്ലേറ്റിൻ്റെ കൂടുണ്ട്. ചോക്ലേറ്റ് ഞങ്ങളെല്ലാം തീർത്തു. കൂട് ഫ്രാൻസിസ് മാപ്പ തന്ന കൂട് അലസാണ്ടത്തിൻ്റെ പെട്ടിയിലുണ്ട്. അത് വന്നാൽ കാണിക്കാം. എല്ലാ ഭാവങ്ങളും ഞാൻ ആശംസിക്കുകയും ദൈവം തമ്പുരാൻ ഇദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയുടെ കാലഘട്ടം അത്യല്പത്തിൽ വിശ്വസ്തനെ ഞാൻ എന്നെ അദ്ദേഹത്തിന് കാര്യവിചാരകനാക്കും. ഈ ശബ്ദം അദ്ദേഹവും മുമ്പ് അച്ഛൻ പറഞ്ഞതുപോലെ അടൂക്കാർക്ക് ആഠ്യത്വമെന്നാണ് അടൂരിൻ്റെ ഒരു വാക്ക്. അവരുടെ ഒരു മാന്യത, ജാതി മത ഭേദമെന്നീ നമുക്കൊരു വത്തിക്കാൻ അംബാസഡറാണ്. അതിൻ്റെ പിമ്പിൽ അടൂരിന് കൂടുതൽ ഉത്തരവാദിത്വവും മനോവിനയവും സമർപ്പണവും ഉണ്ടായിത്തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കിനെ സംക്ഷേപിക്കുന്നു. എല്ലാവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. അച്ഛൻ്റെ പ്രാർത്ഥനകളും സ്നേഹവും നിറഞ്ഞ വാക്കുകൾക്ക് 1000 നന്ദി. അടുത്തതായി അടൂർ മലങ്കര കത്തോലിക്ക ഇടവകയെ പ്രതിനിധീകരിച്ച് ഇടവക സെക്രട്ടറി SHM ജോസഫ് സാർ ആശംസകൾ അറിയിക്കുന്നു. അഭിമന്യ തിരുമേനി, പ്രിയപ്പെട്ട ശാന്തനച്ഛൻ, ക്ഷണിക്കപ്പെട്ട് എത്തിയിരിക്കുന്ന നമ്മുടെ അച്ഛന്മാരെ, ബഹുമാനപ്പെട്ട
ജോർജ് സാറ്, മേരിക്കുട്ടി അമ്മമ്മ, ഈ ഇടവകയിലെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ചുരുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ദീർഘിപ്പിക്കുവാൻ ഞാൻ പറ്റില്ലല്ലോ. ആ ഞാൻ ആഗ്രഹിച്ചാലും നടക്കുന്നില്ല. അദ്ദേഹം പോയിരിക്കുന്ന ഈ സ്ഥലങ്ങൾ കസക്കിസ്ഥാനും കിർഗിസ്ഥാനും അങ്ങനെ കുറേ മൂന്ന് രാജ്യങ്ങളുടെ അംബാസഡറായിട്ടാണ് പോയിരിക്കുന്നത്. എനിക്ക് ചെറുപ്പത്തിൽ ഈ സ്ഥലമൊക്കെ ഒന്ന് പോയി കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നത് ആ സ്ഥലം ദേ ഇങ്ങോട്ട് വന്നിരിക്കുന്നു. ഒരു ഷേക്സ്പിയറുടെ നാടകത്തിൽ വനം രാജകൊട്ടാരത്തിലേക്ക് വരുന്നു എന്ന് തോന്നി. അതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. ആ പശ്ചാത്തലം അതല്ലെങ്കിൽ പോലും അതാ ഈ സ്ഥലങ്ങളെല്ലാം ദേ അടൂരിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ പിന്നെ ഇനി പോയില്ലേ, എല്ലാവരും വലിയ കുഴപ്പമില്ല. അപ്പോൾ പിതാവിൻ്റെ വാത്സല്യവും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എല്ലാവർക്കും കൂടെ ഒന്ന് പോയി നോക്കുന്നതിനും കുഴപ്പമില്ലെന്നാണ് എൻ്റെ തോന്നൽ. അഭിവന്ദ്യ പിതാവിനെ ഞങ്ങൾ ആശംസകൾ നേരുന്നതിനായിട്ട് ഇവിടെ കൂടിയിരിക്കുന്നത് മലങ്കര സഭയിലെ ഒരു മെത്രാപ്പോലീത്ത എന്ന നിലയിലോ മലങ്കര സഭയിൽ നിന്നും ഒരു അത്യുന്നത സ്ഥാനത്തെത്തിയ ഒരാൾ എന്ന നിലയിലോ അല്ല. ഈ സ്ഥാനത്തൊക്കെ എത്തിയ ഒരു അടൂരിൻ്റെ പുത്രൻ എന്ന നിലയിലാണ് അദ്ദേഹത്തിന് ഈ അടൂരിൻ്റെ അടൂർ ഇടവകയുടെ പ്രദേശത്തിൻ്റെ എല്ലാ ആശംസകളും ഞങ്ങൾ അർപ്പിക്കുകയാണ്. അദ്ദേഹം സാധാരണ ഒരു മെത്രാപ്പോലിത്തയോ ഒരു പേപ്പൽ പ്രതിനിധിയോ അല്ല. നമുക്ക് ഈയിടെ തന്നെ ഒരു രണ്ട് മാസക്കാലത്തോളം സീറോ മലബാർ സഭയിലെ പ്രശ്നങ്ങൾ തീർക്കാനായിട്ട് വത്തിക്കാൻ്റെ പ്രതിനിധി വന്നിരുന്നു. അത്തരത്തിലുള്ള സഭാകാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പ്രതിനിധിയല്ല നമ്മുടെ ബഹുമാനപ്പെട്ട പിതാവ്. അദ്ദേഹം ഒരു രാഷ്ട്രത്തിൻ്റെ അംബാസിഡർ എന്ന നിലയിലാണ് ഈ പ്രദേശങ്ങളിൽ ജോലി ചെയ്യാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ഒരുപക്ഷെ അടുത്ത പ്രാവശ്യം അദ്ദേഹം വരുമ്പോഴേ നമുക്കൊരിച്ചിരി അകലത്തിൽ നിന്ന് കാണാനൊക്കെ പറ്റുകയുള്ളൂ. അന്ന് സ്റ്റേറ്റിൻ്റെ സെക്യൂരിറ്റിയോടുകൂടിയായിരിക്കും വരുന്നത്. ഇപ്പോൾ അത് ഇല്ല. ഉണ്ട്, അപ്പോൾ ആ തരത്തിലെ സാധാരണ ഒരു മെത്രാപ്പോലീത്ത വരുന്ന നിലയിലല്ല നമ്മൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനം കണക്കാക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ ദൗത്യത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ജോലിയെക്കുറിച്ച് വിലയിരുത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ പുതിയ ജോലിയിൽ അദ്ദേഹത്തിന് നമുക്ക് കൂട്ടായിട്ട് പ്രാർത്ഥിക്കാം. അടൂർ ഇടവകയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മൂന്നാമത്തെ ദേശത്ത് പട്ടക്കാരനാണ്. അന്തോണിയസ് പിതാവ്, കോയിപ്പുറത്തച്ഛൻ, അത് കഴിഞ്ഞാൽ പിതാവാണ് ഇവിടുത്തെ മൂന്നാമത്തെ ദേശത്ത് പട്ടക്കാരൻ. അങ്ങനെ ഏഴ് പേര് നമുക്ക് ഉണ്ട്. ഇവിടെ രണ്ട് പേര് മെത്രാപ്പോലീത്തമാരായി എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വലിയ അഭിമാനത്തിൻ്റെ ഒരു കാര്യമാണ്. അക്കാര്യത്തിൽ ഒരു ചെറിയ അഹങ്കാരത്തിനും വഴിയുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളേക്കാൾ വലിയ കൂടുതൽ നമ്പർ അച്ഛന്മാരുള്ള ഇടവകൾ പലതുണ്ട്. ചന്ദനപ്പള്ളി ഉൾപ്പെടെ ധാരാളമുണ്ട്. എന്നാൽ രണ്ട് മെത്രാപ്പോലീത്തമാരുള്ളത് തൊട്ടടുത്ത് കടമ്പനിട്ട മാത്രമേ ഒന്നുള്ളൂ. അപ്പം നമ്മൾ അവരുടെ ലെവലിലെത്തി ഈ എണ്ണത്തിൽ എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ സംബന്ധിച്ച് അഭിമാനാർഹമായ ഒരു കാര്യമുണ്ട്. ഇപ്പം ഞങ്ങൾ അടൂർ ഇടവകക്കാരനായ മെത്രാപ്പോലീത്ത എന്നല്ലാതെ തിരുവനന്തപുരം പാളയം എന്ന് പറയാൻ ഞങ്ങൾ അങ്ങനെ ഒരു കാര്യം ഓർക്കുന്നതേയില്ല. ബഹുമാനപ്പെട്ട പി പി വർഗീസാറ് ഏതാണ്ട് മരണത്തിന് കുറച്ച് വർഷങ്ങൾ മുമ്പ് വരെയും ഈ ഇടവകയിലായിരുന്നു. അദ്ദേഹം ഇവിടുത്തെ വിൻസെൻ്റ് ഡി പോൾ സൊസൈറ്റിയുടെ പ്രസിഡൻ്റായിരുന്നു, സജീവമായ പ്രവർത്തകനായിരുന്നു. ജോർജ് സാറ് തിരുവനന്തപുരത്തേക്ക് പോയി അവിടെ മാറിയുമാനസ് കോളേജിൻ്റെ അഞ്ചലിൻ്റെയും ഒക്കെ പ്രിൻസിപ്പലായിരിക്കുകയും അവിടെ വിൻസെൻ്റ് ഡി പോൾ സൊസൈറ്റിയുടെ പ്രവർത്തനത്തിൽ അദ്ദേഹം രണ്ട് മൂന്ന് പ്രാവശ്യം സി സി സെൻട്രൽ കൗൺസിൽ പ്രസിഡൻ്റായിരിക്കുകയും നാഷണൽ കൗൺസിലിലെ വിവിധ ജോലികൾ നിർവഹിക്കുകയൊക്കെ ചെയ്ത് വളരെ സ്തുത്യർഹമായി ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ, അദ്ദേഹത്തിൻ്റെ മകൻ മാത്രമല്ല മേരിക്കുട്ടി അമ്മാമ്മയുടെയും ജോർജ് സാറിൻ്റെയും മകൻ ഈ ഒരു നിലയിൽ ആയി എന്നുള്ളത് അടൂരിനെ സംബന്ധിച്ച് വളരെ അഭിമാനാർഹമായ കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെയും
പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പി പി വർഗീസ് സാറിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ ആ അമ്മയെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ആ കുടുംബത്തിന് പൂർണ്ണമായിട്ടും ഞങ്ങൾ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു. നമുക്ക് അദ്ദേഹത്തിനും കുടുംബത്തിനും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. വളരെ നന്ദി സർ. അടുത്തതായി അഭിമന്യ പിതാവിനെ പൊന്നാട അണിയിച്ച് ആദരിക്കുവാനായി എം സി എ സഭാതല സെക്രട്ടറി അഡ്വക്കേറ്റ് ബിനോ മണിക്കരോട്ടിനെയും അടൂർ വൈദിക ജില്ലയിലെ എം സി എ സെക്രട്ടറി ശ്രീ ജോഗൻ ജോർജിനെയും ക്ഷണിക്കുന്നു. നമുക്ക് ഇവർക്കും നല്ലൊരു കയ്യടി കൂടെ നൽകാം. അടുത്തതായി അടൂർ തിരുഹൃദയ മലങ്കര കത്തോലിക്ക ഇടവേക്ക് അഭിമന്യ പിതാവിനോടുള്ള സ്നേഹത്തിൻ്റെയും ആദരവിൻ്റെയും അടയാളമായി പിതാക്കന്മാർ ഉപയോഗിക്കുന്ന കുരിശുമാല സമർപ്പിക്കുന്നതിനായി ഇടവക ട്രസ്റ്റി എം സെക്രട്ടറിയും ക്ഷണിക്കുന്നു. അടൂർ ഇടവകയുടെ ഒരു സ്നേഹോപകാരം. ആഗോള കത്തോലിക്കാ സഭയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പൊന്നോമന പുത്രൻ കർദിനാൽ പദവിയിൽ അല്ലെങ്കിൽ മാർപ്പാപ്പയോടൊപ്പം ആയിരിക്കുവാനും ലോകത്തിൻ്റെ ദേശത്തിൻ്റെ എല്ലായിടത്തും ഒരു പൊൻ നക്ഷത്രമായി വിളങ്ങുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മലങ്കര കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി, പ്രത്യേകിച്ച് മലങ്കര അൽമായ സംഘടനയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ആശംസകൾ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസമരിക്കട്ടെ. പിന്നെ പിതാവിന് എല്ലാവിധ പാവങ്ങളും ഒരിക്കൽ കൂടെ ഞങ്ങൾ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസമരിക്കുന്നു. വളരെ നന്ദി സർ. അടുത്തതായി ആശീർവാദ പ്രസംഗത്തിനായി നമ്മുടെ പ്രിയ അഭിമന്യ പിതാവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയ ബഹുമാനപ്പെട്ട ശാന്തനച്ച, പ്രിയ കോർപ്പിസ്കോപ്പ തിരുമനസെ, പ്രിയപ്പെട്ട അലക്സാണ്ടർ അച്ച, പ്രിയ മാതാപിതാക്കളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഈ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ശാന്തനച്ചൻ ഇവിടെ ഇരുന്ന് ചിരിക്കുകയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ശാന്തനച്ച എൻ്റെ സെമിനാരി പ്രൊഫസറാണ്. അപ്പോൾ അച്ഛൻ്റെ ബ്രദർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അച്ഛനെ യഥാർത്ഥമായ ജോർജിനെ അറിയാം, അതുകൊണ്ടാണ് അച്ഛൻ ഇവിടെ ഇരുന്ന് ചിരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അച്ഛൻ എൻ്റെ വികാരിയായിട്ടുണ്ട്, അതുപോലെ അതുപോലെ പാളയത്തും പാളയം അവിടെ ഇരുന്നപ്പോൾ. അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് വേണ്ട വേണ്ട ചിരിയണ്ട, കള്ള ചിരിയണ്ട. ഇവിടെ രണ്ടു മൂന്ന് പ്രാവശ്യം പറഞ്ഞു ഇത് ഞാൻ അടൂര് ഇടവകക്കാരനാണ്. അത് എന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട യാതൊരു കാര്യവുമില്ല, അത് വളരെ കൃത്യമായിട്ട് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പൂർണ്ണമായിട്ടും അടൂർ ഇടവകയിൽ നിന്നുള്ളതാണ് എന്നുള്ളതിൽ എനിക്കൊരു സംശയവുമില്ല. അവധിക്ക് വരുമ്പോഴാണ് സാധാരണയായിട്ട് ഞാൻ ഇവിടെ വരാറുള്ളത്. പറ്റുന്ന സമയത്തൊക്കെ ഇവിടെ വരികയും ഇവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്യുകയും ചെയ്യുന്നത് ഒരു 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 റൊട്ടീനായിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. അത് എനിക്ക് അടൂർ ഇടവകയിൽ നിന്നും അല്ലെങ്കിൽ ഇവിടെ നിന്നും വിശ്വാസം പ്രാപിച്ച്
ആ വിശ്വാസത്തിലാണ് ഞാൻ വളർന്നു വന്നത്. അപ്പോൾ ആ അതിനുള്ളൊരു നന്ദി സൂചകമായിട്ടാണ് ഞാനിവിടെ വന്ന് കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അത് വീണ്ടും തുടരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ ഞാൻ ആദ്യം വളരെ ഒത്തിരി പുറകോട്ടുള്ള ഓർമ്മകളുണ്ട്. ഞങ്ങളുടെ വല്യപ്പച്ചൻ ഇവിടെ ആദ്യത്തെ നമ്മുടെ ഈ ദേവാലയം മറ്റേ ജെറുസലേം ദേവാലയം പോലെ വീണ്ടും പുതുക്കി പണിക്കൊണ്ടിരുന്ന ആദ്യത്തെ ദേവാലയം, ആ ദേവാലയത്തിൻ്റെ പണി എഴുപ്പിൻ്റെ സമയം എനിക്ക് തോന്നുന്നു അപ്പച്ചനാണെന്ന് തോന്നുന്നു ഇവിടുത്തെ ട്രസ്റ്റിയൊക്കെ ആയിരുന്നു. അപ്പോൾ ആ സമയത്തെ മുതലുള്ള ഓർമ്മകൾ എനിക്ക് വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഇവിടെ പഴയ മേടയൊക്കെ ആയിരുന്ന സമയത്ത് ഇതെല്ലാം ഒത്തിരിയും പഴയ ഓർമ്മകൾ ഈ സമയത്ത് എൻ്റെ മുമ്പിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒത്തിരിയേറെ സ്നേഹം ഈ ഇടവകയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രായമുള്ള ആൾക്കാർ, അപ്പച്ചന്മാർ വരുമ്പോഴവർ തരുന്ന പ്രോത്സാഹനങ്ങൾ, അവർ തരുന്ന നിർദ്ദേശങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി എന്നെ വളർത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഇടവകയുടെ ഭാഗമായിട്ട് ആയി തീർന്നതിൽ ഒത്തിരിയേറെ സന്തോഷമുണ്ട്. ആ ഈ ഇടവകയുടെ ഭാഗമായി തീർന്നതിൽ എനിക്ക് അതിലുള്ള അഭിമാനമുണ്ട്. പിന്നെ ഇവരൊക്കെ നിങ്ങളൊക്കെ ബോറടിച്ചല്ലേ, ഇതൊക്കെ എന്തിനാന്ന് ആർക്കറിയല്ലേ, അങ്ങനെ പറയാം. ഇതാരാ സെമിനാരി പോകുന്ന ഇതിൽ ആരെങ്കിലും ഉണ്ടോ സെമിനാരി പോയാ? മടത്തി പോകാനോ? അങ്ങോട്ട് നോക്കട്ടെ, മടത്തി പോകേണ്ട കാര്യം ചോദിച്ചേ. അപ്പൊ ആരെങ്കിലും ആരും ഇല്ലേ? അച്ഛോ, അന്യം നിന്ന് പോകരുത് ഞങ്ങൾ കേട്ടാ. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊക്കെ ശരിയായിട്ട് ഇന്ന് ഒത്തിരിയും അൽത്താരബാലരെ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി, വളരെ സന്തോഷം. നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇതാണ് ചോദ്യം: സൃഷ്ടിക്ക് വേണ്ടി ജീവിക്കണോ സൃഷ്ടാവിന് വേണ്ടി ജീവിക്കണോ? സൃഷ്ടാവിന് വേണ്ടി ജീവിക്കണോ സൃഷ്ടിക്ക് വേണ്ടി ജീവിക്കണോ? എന്തുകൊണ്ടും സൃഷ്ടാവിന് വേണ്ടി ജീവിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യം നിങ്ങൾ മറക്കരുത് കേട്ടോ. സെമിനാരി പോകാൻ സമയമാകുമ്പോൾ അങ്ങ് പൊക്കോണം, ആരോടും ചോദിക്കൊന്നും വേണ്ട കേട്ടല്ലോ. കേട്ടോ, നിങ്ങൾ പോകണ്ട സെമിനാരിയിൽ, നിങ്ങൾ മറത്തി പോയാൽ മതി. രണ്ടാമത് എൻ്റെ ശുശ്രൂഷയെ പറ്റി പറയട്ടെ. എൻ്റെ ശുശ്രൂഷ പൂർണ്ണമായിട്ടും അജപാലനപരമായ ഒരു ശുശ്രൂഷയാണ്. പരിശുദ്ധ പിതാവിന് ഓരോ സ്ഥലത്തോടും ഉള്ള പ്രത്യേകമായ താല്പര്യം, ആ പരിശുദ്ധ പിതാവിന് ഓരോ സ്ഥലത്തോടുമുള്ള താല്പര്യം അദ്ദേഹത്തിൻ്റെ പ്രതിനിധികൾ വഴിയാണ് അത് പരിപാലിക്കുന്നത്. അച്ഛൻ വലിയ വലിയ വെൽക്കം, ഒരു കൈയടി കൊടുത്തത് അച്ഛന്. ഓരോ സ്ഥലത്തെയും ഇപ്പം ഇന്ത്യയിലെ പരിശുദ്ധ പിതാവിൻ്റെ സ്നേഹവും വാത്സല്യവും പ്രകടിപ്പിക്കേണ്ടത് ഇന്ത്യയിലെ നുൻസിയോയാണ്, അല്ലെങ്കിൽ ഇന്ത്യയിലെ വത്തിക്കാൻ അംബാസഡറാണ്. ഇപ്പം നമുക്കറിയാം ലിയോപോൾഡോ ജിറെല്ലി എന്ന് പറയുന്ന ആർച്ച് ബിഷപ്പാണ് ഇവിടുത്തെ നുൻസിയോ. അപ്പം അതുപോലെ കസാഖിസ്ഥാനിലെയും കിർഗിസ്ഥാനിലെയും തജിക്കിസ്ഥാനിലെയും ആളുകൾക്ക് പരിശുദ്ധ പിതാവിൻ്റെ സ്നേഹവും വാത്സല്യവും പകർന്നു കൊടുക്കുന്ന ജോലിയാണ് എൻ്റേത്. അത് ആദ്യം നമ്മുടെ അവിടുത്തെ സഭയ്ക്കാണ്, പ്രാദേശിക സഭയ്ക്ക് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും പ്രാദേശിക സഭയോട് ചേർന്ന് നിൽക്കാനാണ് എൻ്റെ ജോലി. രണ്ടാമതൊരു ഒരു മാനമുണ്ട് ഈ ജോലിക്ക്, അതാണ് ഈ അംബാസഡർ എന്ന് പറയുന്നത്. അതായത് വത്തിക്കാൻ എന്ന് പറയുന്നത് ഒരു രാജ്യമാണ്, ചെറുതാണെങ്കിലും ഒരു രാജ്യമാണ്. ആ രാജ്യത്തിൻ്റെ തലവൻ പരിശുദ്ധ പിതാവ്. ആ പരിശുദ്ധ പിതാവും കസാഖിസ്ഥാനിലെയും മറ്റ് രാജ്യങ്ങളിലെയും തലവന്മാരുമായിട്ടുള്ള ബന്ധം, അതിനിടയിൽ നിൽക്കുന്ന ഒരു പാലമാണ് എൻ്റെ ജോലി. അപ്പോൾ അതുകൊണ്ടാണ് അംബാസഡർ എന്നുള്ള പദവി ഉപയോഗിക്കുന്നത്. അപ്പം ഈ രണ്ട് ജോലികളാണ്: ഒന്ന്, സഭയെ, പ്രാദേശിക സഭയ്ക്ക് ശക്തിയും പ്രചോദനമാവുക; അതുപോലെ വത്തിക്കാനും ഈ പറയുന്ന രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിനെ ശക്തിപ്പെടുത്തുക. ഈ ബന്ധം ശക്തിപ്പെടുത്തുക, നമ്മൾ വിചാരിക്കും ഈ കസാഖിസ്ഥാനും വത്തിക്കാനും തമ്മിൽ എന്തോ ശക്തി ബന്ധപ്പെടുത്താനാ. അല്ലെ, സാധാരണ നമുക്കറിയാം ആയുധബന്ധം അല്ലെങ്കിൽ ധനകാര്യങ്ങൾ അല്ലെങ്കിൽ ഇതൊക്കെയാണ് ബന്ധം. ഇവിടെ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ബലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ, ഈ രണ്ട് രാജ്യങ്ങൾക്കും വത്തിക്കാനും കസാഖിസ്ഥാനും മനുഷ്യരുടെ പുരോഗമനത്തിൽ ശ്രദ്ധയുണ്ട്. അപ്പം ഈ മനുഷ്യരുടെ പുരോഗമനത്തിൽ ചെയ്യുന്ന കാര്യങ്ങളെ ഒരുമിച്ച് ചെയ്യുക എന്നുള്ളതാണ്. വിദ്യാഭ്യാസം, അതുപോലെ തന്നെ ഹെൽത്ത് കെയർ, അതുപോലെ തന്നെ സോഷ്യൽ ഇൻഷുറൻസ്, റിലീജിയസ് ലിബർട്ടി, ഇതെല്ലാം വത്തിക്കാനും കസാഖിസ്ഥാനും താല്പര്യമുള്ള വിഷയങ്ങളാണ്. അപ്പം ഈ വിഷയങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിക്കുക, അതാണ് രണ്ടാമത്തെ ജോലി. ഇപ്പം അതുകൊണ്ട് ആ ഒരു ജോലിക്ക് വേണ്ടിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മൂന്നാം തീയതി ഇവിടെ നിന്ന് ഞാൻ നമ്മുടെ കേരളത്തിൽ നിന്ന് നേരിട്ട് കസാഖിസ്ഥാനിലോട്ട് പോകുന്നതായിരിക്കും. പിന്നെ കസാഖിസ്ഥാൻ്റെ കാര്യം സാർ ഇവിടുത്തെ നമ്മുടെ ട്രസ്റ്റ് പറഞ്ഞു, കസാഖിസ്ഥാനിൽ വരാൻ ഒരു പ്രത്യേകതയുണ്ട്. കസാഖിസ്ഥാൻ ഡൽഹിയിൽ നിന്നും കസാഖിസ്ഥാനിലെ ഏറ്റവും വലിയ സ്ഥലമാവുന്ന അൽമാത്തി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് 3.5 മണിക്കൂർ
ഫ്ലൈറ്റ് ടൈമേ ഉള്ളൂ, 3.5 മണിക്കൂറേ ഉള്ളൂ ഡൽഹിയിൽ നിന്ന്. വലിയ അതിലും വലിയൊരു കാര്യം വിസ വേണ്ട എന്നുള്ളതാണ്. വിസ വേണ്ട. എൻ്റെ അഡ്രസ്സ് ഞാൻ തരാം കേട്ടോ, ഞാൻ അഡ്രസ്സ്. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും ശരിയായിട്ട് താല്പര്യത്തോടുകൂടി കസാഖിസ്ഥാനിൽ വരാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ വളരെ വലിയ വെൽക്കം. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇച്ചിരി തണുപ്പുള്ള രാജ്യമാണ്, 6-7 മാസം മൊത്തം below 10 below 20 ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഒരു 5-6 മാസം കുഴപ്പമില്ലാത്ത ചൂടാണ്, അപ്പം കുഴപ്പമില്ലാത്ത ഒരു ക്ലൈമറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും കസാഖിസ്ഥാനിൽ വരണമെങ്കിൽ വളരെ വലിയ വെൽക്കം. ഏത് സ്ഥലം നല്ലത്? ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെ, മെയ് മുതൽ ഏപ്രിൽ മെയ് ആദ്യം മുതൽ സെപ്റ്റംബർ ഓഗസ്റ്റ് അവസാനം വരെ, സെപ്റ്റംബർ ഇപ്പോൾ തന്നെ സെപ്റ്റംബർ അവസാനം വരെ, ആ സമയത്താണ് നല്ലത്. അപ്പോൾ അച്ഛനെ പ്രതീക്ഷിക്കാവില്ലല്ലേ? ആ വെരി ഗുഡ്. അപ്പോൾ അതാണ് കാര്യങ്ങൾ. അപ്പോൾ അവസാനം ഒരു വാക്കും കൂടെ പറഞ്ഞ് ഇന്ന് ഈ സ്വീകരണം ഒരുക്കുകയും അതുപോലെ തന്നെ എനിക്ക് കുരിശുമാല തന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പലരും കുരിശുകൾ തരുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, നമ്മൾ കുരിശ് പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട, തന്നെത്താനെ വന്നോളൂ എന്ന് കുരിശുകൾ ജീവിതത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഇത് സ്വീകരണം ഒരുക്കുകയും ഇത് ഇവിടുത്തെ വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത പള്ളി കമ്മിറ്റി അംഗങ്ങളോടും അതുപോലെ തന്നെ വികാരിയച്ഛനോടും അതുപോലെ തന്നെ ഇവിടുത്തെ കൊയറ് സിസ്റ്റേഴ്സ് മത സൺഡേ സ്കൂൾ അധ്യാപകർ ഇത്രയും നേരം സഹിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ. ഞാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു പള്ളി കുർബാനയിൽ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി മലങ്കര സഭയിൽ ഇത്രയും ശക്തമായിട്ട് വളരുന്നതിൻ്റെ 3 കാര്യങ്ങൾ, അതും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചോളാം. ഒന്നാമതായിട്ട് ഇതൊക്കെ വെച്ചപ്പോഴാണ് മനസ്സിലായ ഒരു രക്ഷയില്ലാതെ വേർക്കുമെന്ന്. അപ്പോൾ അങ്ങനെ വേർത്ത് പ്രാർത്ഥിക്കുന്ന പിതാക്കന്മാരെ ഒരു കാര്യം, 2, അച്ഛനെ പോലെ ഇങ്ങനെ നിരന്തരമായിട്ട് പരിപാടി സംഘടിപ്പിക്കുകയും അതുപോലെ തന്നെ ഇന്ന് കഴിഞ്ഞ ഒരു പരിപാടി, അത് കഴിയുമ്പോൾ അടുത്ത പരിപാടി, ഇങ്ങനെ പരിപാടി സംഘടിപ്പിക്കുന്ന വൈദികർ, 3, ഇതെല്ലാം സഹിച്ചുകൊണ്ട് ക്ഷമയോടുകൂടി ഇരിക്കുന്ന നിങ്ങൾ, ഇത് 3 മലങ്കര കത്തോലിക്കാ സഭയുടെ വിജയത്തിൻ്റെ 3 കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ക്ഷമയെ ഞാൻ വീണ്ടും പരീക്ഷിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വളരെ സ്നേഹം നിറഞ്ഞ ഒരു സർക്കംസ്റ്റൻസസ്, ഒരു സിറ്റുവേഷൻ ഒരുക്കിയതിൽ നിങ്ങളെല്ലാവരെയും, അതുപോലെ തന്നെ പുറത്തുനിന്ന് മറ്റ് ഇത് വന്നിട്ടുണ്ട്, പാണന്തിൻ്റെ കുടുംബത്തിലെ അംഗങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ഞാൻ പലരെയും കാണുന്നുണ്ട്, അവർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് കാരണം സാധാരണ ഇതുപോലെ പദവികളൊക്കെ വരുമ്പം അഹങ്കാരം കൂടാൻ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ അഹങ്കാരം കൂടിയ ദൈവത്തിൻ്റെ ഉപകരണമാകാൻ പറ്റത്തില്ല. എളിമയുണ്ടെങ്കിലേ ദൈവത്തിൻ്റെ ഉപകരണമാകാൻ പറ്റത്തുള്ളൂ. അപ്പം തലയിലൊക്കെ തൊപ്പി കേടുമ്പം അതിൻ്റെ തലക്കനം കൂടാതിരിക്കണമെങ്കിൽ അല്ലെങ്കിൽ തൊപ്പി മാറ്റേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തലക്കനം കൂടാതിരിക്കാൻ വേണ്ടി എളിമയോടുകൂടി മുമ്പോട്ട് പോകാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പ്രാർത്ഥിച്ച അച്ഛന്മാർക്ക് എളിമയുണ്ടാകുമായിരുന്നു ഞങ്ങൾ ശരിക്കും പ്രാർത്ഥിച്ചേനെയെന്ന്. അങ്ങനല്ല, പ്രാർത്ഥിക്കുമ്പം തീർച്ചയായിട്ടും അവർക്ക് അനുഭവങ്ങളിലൂടെ മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സാധ്യത തള്ളിക്കളയാതെ എളിമയിൽ മുമ്പോട്ട് പോകാനായിട്ട് പ്രത്യേകമായിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. പിതാവിൻ്റെ സ്നേഹം നിറഞ്ഞ വാക്കുകളൊക്കെ ഒരായിരം നന്ദി. മലങ്കര യാക്കോബായ സഭയെ പ്രതിനിധീകരിച്ച് ബഹുമാനപ്പെട്ട ഗീവർഗീസ് ബ്ലാഹത്തച്ചൻ ആശംസകൾ അർപ്പിക്കുന്നു. അഭിനന്ദ്യ പിതാവെ, ബഹുമാനപ്പെട്ട സീനിയർ അച്ഛൻ പി എൻ അലക്സാണ്ടർ അച്ഛൻ, അതുപോലെ തന്നെ നമ്മുടെ മുളമ്പുട്ടിൽ മുട്ടുവേലി തോമസ് കോറപ്പിസ്കോപ്പ, ഈ ഇവിടുത്തെ വികാരി ഞങ്ങളുടെ എല്ലാമെല്ലാമായ ശാന്തൻ ചെരുവിലച്ഛൻ, അതുപോലെ തന്നെ ഈ പിതാവിൻ്റെ എല്ലാം പിതാവ് നമ്മുടെ ഇവാനീസ് കോളേജിലെ പ്രൊഫസറായിരിക്കുന്ന ജോസാറും വൈഫും, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്. എന്നെ സംബന്ധിച്ചിടത്തോളം പാണന്തുണ്ടിൽ ഒരു പിതാവ് ഉണ്ടാകുന്നുവെന്ന് നേരത്തെ കേട്ടപ്പോൾ, അടൂർക്കാരനായ ഞാൻ ചെറുപ്പം മുതൽ സഭയുടെ ശുശ്രൂഷയും 38 വർഷം ഇവിടെ തന്നെയാണ്. ഇന്ന് എൻ്റെ പിതാവ് എന്നെ കായംകുളം ദേവാലയത്തിൽ പിതാവിന് വേണ്ടി പറഞ്ഞു വിട്ടു. ഞാൻ അച്ഛനോട് പറഞ്ഞു, ഞാൻ കായംകുളത്ത് കുർബാനയും ചൊല്ലി
പെട്ടെന്ന് തീർത്ത് വരാൻ നോക്കാം എന്ന് വളരെ സ്പീഡിൽ വന്നുകൊണ്ടാണ് ഈ സമയത്തൊക്കെ വരാൻ സാധിച്ചത്. പിതാവിനുള്ള പ്രത്യേകിച്ച് എല്ലാവരുടെയും ക്ഷമ ചോദിക്കുന്നു. ഹിസ് എക്സലൻസി മോസ്റ്റ് റെവറൻഡ് ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോർജ് പാണന്തുണ്ടിൽ. പാണന്തുണ്ടിൽ കുടുംബമെന്ന് പറയുമ്പോൾ എൻ്റെ ഇടവകയിൽ ഒട്ടനവധി വീട്ടുകാർ ആദ്യം മുതലും ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കുന്ന അവരുടെ കുടുംബ യോഗത്തിന് ഞാൻ എന്നെ വിളിക്കാറുണ്ട്. ആ കാര്യത്തിലൊക്കെ വരുവാനുണ്ട്. ബഹുമാനപ്പെട്ട പ്രൊഫസർ എവാനിയസ് കോളേജുമായിട്ട് ബന്ധപ്പെട്ടുമ്പോൾ അടൂർ വരുമ്പോൾ കാണുകയും ഒക്കെ. അടൂക്കാരനായതുകൊണ്ട് എനിക്ക് ഈ വീടുകളൊക്കെ വളരെ നന്നായിട്ട് അറിയാവുന്നതാണ്. പിതാവിനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എനിക്കറിയാം ഇത് ഏറ്റവും അവസാനത്തെ ഈ ഇന്നത്തെ ചടങ്ങിൻ്റെ ഏറ്റവും ഒരു നന്ദി പറയുന്ന അവസരത്തിന് മുൻപ് എനിക്ക് രണ്ട് വാക്ക് തന്നെന്ന് മാത്രമേ ഉള്ളൂ. പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ കേട്ടിട്ടുള്ളത് ഖസാക്കിസ്ഥാനിലേക്ക് ഇപ്പം വത്തിക്കാൻ്റെ പോപ്പിൻ്റെ കീഴിൽ അവിടെ അജപാലനം നടത്തുവാൻ തക്ക വേണ്ടി പോവുകയാണ്. അജപാലനത്തിൻ്റെ ദൗത്യത്തിൽ ഏറ്റെടുത്ത് പ്രേക്ഷിത വൃത്തിയുമായിട്ട് ഏറ്റെടുത്ത് ലോകത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഒരു മെത്രാപൊലീത്ത, ഒരു പൗരോഹിത്യ പാരമ്പര്യത്തിൽ പുരോഹിതനായി അദ്ദേഹം ശ്രേഷ്ഠ പുരോഹിതന്മാരുടെ മുകളിലുള്ള ആ സ്ഥാനം വഹിക്കുന്ന മെത്രാപൊലീത്തയായി ഖസാക്കിസ്ഥാനിലോട്ട് പോകുമ്പോൾ പത്രോസ്ലിഹായുടെ സിംഹാസനത്തിൽ പോപ്പിൻ്റെ ആ കീഴിൽ വളരെ അചഞ്ചലമായി നിന്നുകൊണ്ട് സഭയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ തക്കവണ്ണം ഇടയാകണം. ഒരു പുരോഹിതൻ അല്ലെങ്കിൽ ഒരു മേൽപ്പെട്ടക്കാരെന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും ഇങ്ങനെ വേഷഭൂഷാദികളൊക്കെ ഇട്ടിങ്ങനെ പോകുന്നത് തന്നെയല്ല, ഒരു പാലം പണിയുന്ന അവസ്ഥയാണ്. പാലമെന്ന് പറഞ്ഞാൽ എന്താ, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നടന്നു പോകാനുള്ളൊരു ആ പാലം പണിയുമ്പോൾ അതിന് സജീവമായി ആ പാലത്തിൽ കൂടി നടക്കുവാൻ വിശ്വാസികളായ നിങ്ങളെല്ലാവരും ഉണ്ടാകണം. പാലം പണിയുന്നത് ദൈവത്തിൻ്റെ ഉദ്ദേശമാണ്. ദൈവവും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മനുഷ്യൻ ആ പാലത്തിൽ കൂടി നടന്നു പോകണം. ആ ഒരു അനുഭവത്തിലേക്കാണ് നമ്മുടെ പാണന്തുണ്ടിൽ പിതാവ് ഇപ്പോൾ സജീവമായിട്ട് വന്നിരിക്കുന്നത്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പാണന്തുണ്ടിൽ ഒരു 10-30 വീട് എൻ്റെ ഇടവകയിൽ തന്നെ ഇപ്പോഴും സജീവമായിട്ടുണ്ട്. എല്ലാ ആളുകളെയും പ്രത്യേകം അറിയാം. പിതാവ് തിരുവനന്തപുരത്തായതുകൊണ്ട് ചെറുപ്പകാലത്ത് കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഇപ്പോൾ ഈ അടുത്ത കാലത്തെങ്കിലും കാണാറില്ല. ഞാൻ ഓർക്കുന്നത് ഈ അടുത്ത കാലത്ത് പുരോഹിതനായിരിക്കുമ്പോൾ തൻ്റെ പ്രേക്ഷിത വൃത്തിയിൽ ഒട്ടനവധി അശരണരെയും നിരാലംബരായ ആളുകളെ, അതായത് യുദ്ധത്തിൻ്റെ കാഠിന്യവും മുസ്ലിം പ്രദേശങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അതിൻ്റേതായ നമ്മുടെ ക്രൈസ്തവ സാക്ഷ്യത്തിന് പറ്റാത്തതായ ചില സംഭവങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ആ തങ്ങളുടെ മക്കളെ, ആടുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പ്രതിസന്ധികളിൽ പകച്ചു നിൽക്കാതെ ജനത്തെ മാറോട് ചേർത്ത് നിന്നുകൊണ്ട് പോകുന്ന ഒരു പിതാവ്. അപ്പം തീർച്ചയായിട്ടും ഞാൻ ഓർക്കുന്നത് ഈ ഖസാക്കിസ്ഥാനിലേക്ക് പോകുമ്പോൾ അടൂരെന്ന് പറയുന്ന പ്രദേശത്തിന് ഒരു പിതാവ് അന്തോണിയോസ് തിരുമേനിയും കുര്യാട് മെത്രാപ്പൊലീത്ത അന്തോണിയോസ് തിരുമേനിയും ഞാനിവിടെ ഇവിടുന്ന് 1 മുതൽ 7 വരെ ഒന്നിച്ച് പഠിച്ചതാണ് ഈ സ്കൂളിൽ. എപ്പോഴും എന്നെ കാണുകയും ഞങ്ങൾ വിളിക്കുകയും പറയുകയും പൂനെയിലേക്കൊക്കെ എന്നെ എപ്പോഴും വിളിക്കും. അപ്പം തിരുമേനി ഈ പള്ളിയുടെ ഇടവകാംഗമായി ചേർന്നപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ്റെ മോനും ഇടവകാംഗമാണ്. അച്ഛൻ അടൂരുള്ള തിരുവനന്തപുരത്താണ്, തോമസ് കോയിപ്പുറത്ത് അച്ഛൻ ബ്ലാഹേത്ത്. അതുപോലെ തന്നെ ഇപ്പം ഈ ഇടവകയിൽ തന്നെ പ്രധാന ആധിപത്യം വഹിക്കുന്ന പാണന്തുണ്ടിൽ പിതാവും കുര്യ മെത്രാപ്പൊലീത്തയും ഒക്കെ അടൂരിൻ്റെ സന്താനങ്ങളായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. തീർച്ചയായിട്ടും പിതാവെ ഞങ്ങൾ ഓർപ്പിക്കുക, അദ്ദേഹം പിതാവിൻ്റെ പ്രേക്ഷിത വൃത്തിയിലും അജപാലനത്തിലും ഞങ്ങളെല്ലാവരെയും സമൂഹത്തിന് മൊത്തമായി എല്ലാ സഭകൾക്കും ഒന്നായി നിൽക്കുവാനും ക്രൈസ്തവ സാക്ഷ്യം വഹിക്കത്തക്കവണ്ണം എല്ലാവരെയും ഒന്നായി ചേർന്ന് ഞങ്ങളുടെ പരിപാടിയിലും ഞങ്ങളുടെ ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും മുൻതൂക്കം വരുവാനും ഞങ്ങളോട് കൂടെ ചേർന്ന് നിൽക്കുവാനും അഭിമന്യ പിതാവ് കാണിക്കുന്നതായ എല്ലാ കാര്യവും
ആ കുടുംബം കാണിക്കുന്ന എല്ലാ കാര്യവും പ്രത്യേകം ഓർക്കുന്നു. ഈ സമയത്ത് ദീർഘമായി ഒന്നും പറയുന്നില്ല. പിതാവിന് എല്ലാവിധമായ മംഗളങ്ങളും ആശംസകളും പ്രാർത്ഥനകളും തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. ഒത്തിരി ഒത്തിരി കസാഖിസ്ഥാനിൽ ഒത്തിരി ആളുകളെ ചേർത്ത് നിർത്തുവാനും സത്യവിശ്വാസത്തോടുകൂടി അണിവിടാതെ പോകുവാനും കഴിയട്ടെ എന്ന് ബലഹീനായ പിതാവിനോട് അപേക്ഷിക്കുന്നു. പ്രൊഫസറിനും അതുപോലെ വലിയ സന്തോഷമാണ്. എൻ്റെ വൈഫ് കോളേജിലെ പ്രൊഫസറായി ആണ് അടൂര്. ഇന്നാൾക്ക് ഒരു ദിവസം പറഞ്ഞപ്പം ഇബാനിയസ് കോളേജുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ സാറിൻ്റെ പേര് അവിടെ പ്രസ്താവിക്കുന്നത് കേട്ടു. വളരെ സന്തോഷം. വളരെ താമസിച്ചാണെങ്കിലും ഈ ചടങ്ങിൽ എന്നെയും ഉൾപ്പെടുത്തിയത് വലിയ സന്തോഷമാണ്. ബഹുമാനപ്പെട്ട ഇതിന് സാന്നിധ്യം തന്ന ഞങ്ങളുടെ അടൂർ എക്യുമെനിക്കൽ പ്രസ്ഥാനത്തിൻ്റെ ജേതാവായ ഈ പള്ളിയുടെ വികാരിയുമായ ശാന്തൻ ചെറിയൊരു അച്ഛനോടുള്ള നന്ദിയും രേഖപ്പെടുത്തുന്നു. വളരെ നന്ദി അച്ഛ. അടുത്തതായി ഏവർക്കും കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ഇടവക സെക്രട്ടറി ടോം ടി ജോർജ് സംസാരിക്കുന്നു. അച്ഛൻ ഇനി കയറി വരുന്ന കണ്ടുകൊണ്ടാണ് ഞാൻ ഒരു കാര്യം അവസാനം പറയാം, പിന്നെ പറയാമെന്ന് വിചാരിച്ചത്. ഈ ഇന്ന് എനിക്ക് ആശംസ പറഞ്ഞ പ്രിയപ്പെട്ട തോമസ് കോറപ്പിസ്കോപ്പായും അലക്സാണ്ടർ അച്ഛനെയും അതുപോലെ തന്നെ ഗീവർ സച്ചനെയും അതുപോലെ തന്നെ ഇവിടെ എനിക്ക് മാല തന്നെയും അതുപോലെ തന്നെ പൊന്നാട അണിയിക്കുകയും ചെയ്ത എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദിയും ഞാൻ വളരെ സ്നേഹത്തോടുകൂടി ഞാൻ അറിയിച്ചുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, അപ്പോസ്തലനുശയും ആർച്ച് ബിഷപ്പുമായ ഡോക്ടർ ജോർജ് പനന്തുണ്ടർ പിതാവേ, പിതാവിൻ്റെ മാതാപിതാക്കളായ ജോർജ് സാറ്, വേരുകുട്ടിമാമ, വേദിയിലിരിക്കുന്ന ശ്രേഷ്ഠ വൈദികരെ, ഇന്ന് നമുക്ക് ഏവർക്കും സന്തോഷത്തിൻ്റെ അഭിമാനത്തിൻ്റെ ഒരു ദിവസമാണ്. കാരണം നമ്മുടെ ഇടവകയുടെ ഒരു മകന് ഇന്ന് അത്യുന്നത പദവിയിലേക്ക് ഉയർന്നിരിക്കുന്ന ഒരു ദിവസമാണ്. നമ്മളെല്ലാവരും ഒരുമിച്ച് അതിന് സന്തോഷിക്കുകയും അതിൻ്റെ ആശംസകൾ അറിയിക്കുകയും ചെയ്തു കൊള്ളുന്നു. എൻ്റെ കർത്തവ്യത്തിലേക്ക് നടക്കുന്നു. ആദ്യമായിട്ട് നന്ദി രേഖപ്പെടുത്തുന്നത് നമ്മുടെ ഡോക്ടർ ജോർജ് പനന്തുണ്ടർ പിതാവിനാണ്. പിതാവ് രാവിലെ തന്നെ ഇവിടെ എത്തുകയും നമ്മൾക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിക്കുകയും നമ്മളെ ധന്യരാക്കുകയും ചെയ്ത ഡോക്ടർ ജോർജ് പനന്തുണ്ടർ പിതാവിനെ ഇടവകയുടെ പേരിലും കമ്മിറ്റിയുടെ പേരിലുമുള്ള നന്ദിയും ആശംസകളും അർപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ആശംസകൾ അർപ്പിച്ച റവറൻസ് തോമസ് മുട്ടുവേൽ കോറപ്പിസ്കോപ്പ അവർക്കാണ്. അവർക്ക് കമ്മിറ്റിയുടെ പേരിലും ഇടവകയുടെ പേരിലുമുള്ള നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അടുത്തത് സീനിയർ വൈദികൻ പി എൻ അലക്സാണ്ടർ സാർ അച്ഛനാണ്. അലക്സാണ്ടർ അച്ഛനും ഇടവകയുടെ പേരിലും കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ ദേശത്ത് പട്ടക്കാരനായ ഗീവറീസ് ബ്രാഹേത്തച്ഛന് ഉണ്ട്. അച്ഛന് കായംകുളത്ത് കുർബാനയിലൊക്കെ പങ്കെടുത്ത് ഇതിൽ എത്തിച്ചേരാൻ വേണ്ടി വളരെ വേഗത്തിൽ ഇവിടെ എത്തിച്ചേരുകയാണ്. അച്ഛന് ഈ അവസരത്തിൽ ഇടവകയുടെ പേരിലും കമ്മിറ്റിയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്ത് നന്ദി അർപ്പിക്കാനുള്ളത് നമ്മുടെ ഇടവകകാരി ശാന്തൻ ചെരുവിലച്ഛനാണ്. ശാന്തൻ ചെരുവിലച്ഛനെ ഇതെല്ലാം ഓർഗനൈസ് ചെയ്യാനും വേണ്ട കരുത്ത് ദൈവം കൊടുത്തു. കൂടുതൽ അനുഗ്രഹങ്ങൾ കൊണ്ട് നടക്കട്ടെ. വളരെ ആധ്യാത്മികമായ രീതിയിൽ ഇടവകയെ നയിക്കുന്ന അച്ഛനെ ഇടവകയുടെ പേരിലുള്ള നന്ദിയും രേഖപ്പെടുത്തുന്നു. അടുത്ത നന്ദി രേഖപ്പെടുത്തുന്നത് നമ്മുടെ ഇടവക ട്രസ്റ്റി എസ് എച്ച് എം ജോസഫ് സാറാണ്. ജോസഫ് സാറിനെ ഇടവകയുടെ പേരിലും കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. എൻ സി എയുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് നമ്മുടെ ജില്ലാ സെക്രട്ടറി ജില്ലാ സെക്രട്ടറി ജോജൻ ജോർജ്, അതിരൂപത ഭാരവാഹി ബിനോ മണ്ണിക്കലോട്ടുമാണ് അവരുടെ ഹാരമണിയിച്ചു. അവർക്കും ഇടവകയുടെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. മറ്റ് ഇടവകാംഗങ്ങൾ, സിസ്റ്റേഴ്സ്, കമ്മിറ്റിക്കാർ, പനന്തുണ്ടിൽ കുടുംബാംഗങ്ങൾ എല്ലാവർക്കും ഇടവകയുടെ പേരിലുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊള്ളുന്നു. ഈ മീറ്റിംഗ് കോമ്പയർ ചെയ്ത നമ്മുടെ കെവിനാണ്. കെവിനെ എല്ലാവിധ ആശംസകളും നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.
നമ്മുടെ മീറ്റിംഗ് ഇവിടെ സമാപിക്കുകയാണ്. ഇനിയും എല്ലാവർക്കും നമ്മുടെ ഹോളി ഏഞ്ചൽ സ്കൂളിൻ്റെ ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിലെ ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. അത് അഭിയുന്ന പിതാവിൻ്റെ കുടുംബത്തിൽ നിന്നാണ് ക്രമീകരിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും അതിൽ സംബന്ധിക്കണം. ബഹുമാനപ്പെട്ട വൈദികരെ പിതാവിനോടൊപ്പം നമ്മുടെ എന്തോ അറിയുന്നുണ്ട്.